വിശ്വപ്രശസ്തമായ ഒരു പ്രഭാഷണം നടത്തിയല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം കത്തിക്കയറി പ്രസംഗിക്കുക മാത്രമല്ല, വലിയ വലിയ മഹത്തുക്കളൊക്കെ വളരെ കുറച്ചേ പറയാറുള്ളൂ. ലോക ചരിത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിടവാങ്ങൽ പ്രസംഗം പോലത്തെ ഒരു പ്രസംഗമില്ല. അത്രയും ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്ന പ്രഭാഷണമാണത്. മാനവികതയ്ക്ക് ഊന്നൽ നൽകി ഒരു ജനതയോട് ഖിയാമത്ത് നാൾ വരേക്കും പറയേണ്ട സർവകാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് പിൽക്കാലത്ത് വന്ന ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും വിദ്വാൻമാരും നീണ്ട ചർച്ച ശ്രവണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള അതിമഹത്തായ പ്രഭാഷണം, തങ്ങളുടെ അറഫാ പ്രഭാഷണം. കേവലം 8 മിനിറ്റ് സമയമാണ് തങ്ങൾ പ്രസംഗിച്ചിരുന്നത്. ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ ബുദ്ധിയുടെ അടയാളത്തിൽ പെട്ടതാണ്, തൻ്റെ ഇടത്തിൽ പെട്ടതാണ് പ്രസംഗം ചുരുങ്ങുക, നിസ്കാരം നേടുക, എപ്പോഴും കുറച്ചേ പറയേണ്ടത്. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രഭാഷണം കേവലം 8 മിനിറ്റ് സമയം. അവിടുന്ന് നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ വളരെ വ്യക്തമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്കിപ്പോഴും അറിയാം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ഒക്കെ എത്ര സമയ പ്രഭാഷണം നടത്താറുള്ളത്? വളരെ കുറഞ്ഞ സമയം. യഥാർത്ഥത്തിൽ അന്നത്തെ പ്രഭാഷണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ വർഷത്തിന് ശേഷം ഞാനും നിങ്ങളുമായിട്ട് കണ്ടുമുട്ടണമെന്നില്ല. തീർത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിടവാങ്ങൽ പ്രസംഗമായിരുന്നു അത്. യൂഷിക്കു അയ്യത്തിയ റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതൻ എന്നെ വിളിക്കാൻ വരാൻ അടുത്തിരിക്കുന്നു, എന്റെ ദൗത്യം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. റബ്ബിന്റെ ദൂതൻ വന്ന് വിളിക്കുമ്പോൾ ഞാൻ അവന്റെ വിളിക്കുത്തരം ചെയ്യും, ഞാൻ നിങ്ങളെ വിട്ടു പിരിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വായിച്ചെടുക്കാൻ പറ്റിയ ഒരു പൂർണമായ സൂറത്ത് അവസാനമായി അവതരിപ്പിക്കപ്പെട്ട പൂർണമായ സൂറത്ത്, അത് സൂറത്തു നിസ്റാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. പ്രഗൽഭരായ സ്വഹാബത്ത് അതിൽ നിന്ന് മുത്തുനബിയുടെ വഫാത്താണ് വായിച്ചെടുത്തിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹജ്ജത്തുൽ വദാഇലെ, അഥവാ അവിടുന്ന് അവസാനമായി നിർവഹിച്ച ഹജ്ജ്, അവിടുന്ന് ഹിജ്റയുടെ ശേഷം നിർവഹിച്ച ഹജ്ജ്, ഹിജ്റയ്ക്ക് ശേഷം ഒരു ഹജ്ജ് തങ്ങൾ നിർവഹിച്ചിട്ടുള്ളോ, ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം ഒരു ഹജ്ജ് തങ്ങൾ ചെയ്തിട്ടുള്ളോ, ആ ഹജ്ജത്തിൽ വദാ അന്നാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യം 3 മാസമാണ് അവിടുന്ന് ജീവിച്ചത്. മുഹറം, ദുൽഹജ്ജ് 10, മുഹറം 10, സഫർ 10, റബീഉൽ അവ്വൽ 10, അത്രയേ തങ്ങൾ പിന്നെ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളുമായി പിരിയാൻ പോവുകയാ, പറയേണ്ടതൊക്കെ പറഞ്ഞു, പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചു, നിർദ്ദേശിക്കേണ്ടതൊക്കെ നിർദ്ദേശിച്ചു, എല്ലാം ഞാൻ നിർവഹിച്ചു. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ടതൊക്കെ എത്തിച്ചു തന്നില്ലേ?
പറയേണ്ടതൊക്കെയും നിങ്ങളോട് പറഞ്ഞു തന്നില്ലയോ? ഉണർത്തേണ്ടതൊക്കെയും ഉണർത്തിയിട്ടില്ലയോ? മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ബല അതെ, അള്ളാഹു വേദി അതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞ ആ പ്രഭാഷണത്തിൽ, പക്ഷേ ഞാൻ നിങ്ങളെ വിട്ടുപിരിയുമ്പോ ഇനി ഞങ്ങൾക്കാര്, ഞങ്ങൾ നാഥനില്ലാത്ത പട പോലെ നിയന്ത്രിക്കാൻ ആളില്ലാതെ ഞങ്ങളെ, ഞങ്ങൾക്ക് അഭയാ കേന്ദ്രമില്ലാതെ ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ അലയേണ്ടി വരുമോ? വേണ്ട. ഇനി താരിക്കും ഫീക്കും സകലയും, കനത്ത രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇട്ടേച്ച് ഞാൻ പോവുകയാണ്. ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഒരിക്കലും നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. ഈ വലിയ മാറ്റം നിങ്ങൾക്കുണ്ടായത് എങ്ങനെയാ? ഈ വലിയ വിപ്ലവം സൃഷ്ടിച്ചത് എങ്ങനെയാ? ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഇത്ര വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പോലും കുറയാതെ കൃത്യമായി ഈ ഖുർആൻ നിങ്ങളിൽ ഉപേക്ഷിച്ച് ഞാൻ പോകുന്നു. ഈ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതകളും ഈ ഖുർആനിന്റെ പ്രായോഗിക വശങ്ങളും ഈ ഖുർആൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന് എന്റെ പകരക്കാരായി എന്റെ മക്കൾ അഹ്ലു ബൈത്ത്, അവരെയും ഞാനിവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. വിശുദ്ധ ഖുർആൻ അതിന്റെ പരിപൂർണമായിരിക്കുന്ന രൂപഭാവങ്ങളും അതിന്റെ പ്രായോഗിക വശങ്ങളും അതിന്റെ പ്രത്യേകതകളും അതിന്റെ അത്ഭുതങ്ങളും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരാൻ എന്റെ പകരക്കാരായി എന്റെ മക്കളെ ഞാനിവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഈ രണ്ട് കനപ്പെട്ട കാര്യങ്ങൾ, ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റുകയില്ല, നിങ്ങൾ പതറിപ്പോകേണ്ടി വരില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയില്ല. ആ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, മറ്റൊന്ന് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്ത് അവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ചരിക്കുന്ന പതിപ്പുകളായി നബി നമുക്ക് നൽകിയ അസ്വാദിക്കുൽ വസ്തുക്ക് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന ഒരു മുസ്ഹഫ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു പുസ്തകം കൈമാറിയല്ല തങ്ങൾ നമ്മോ വിട്ടുപിരിഞ്ഞത്, മറിച്ച് ആ ഖുർആൻ മുഴുവനും ലക്ഷക്കണക്കായ സ്വഹാബത്തിന്റെയും അതുപോലെ അനുയായിയുടെ ഹൃദയത്തിലാണ്. അവരാണ് ഖുർആനിന്റെ ചലിക്കുന്ന രൂപങ്ങൾ, അവരായിരുന്നു ഖുർആൻ. ഇങ്ങനെ ഈ നല്ലവരോട് ബന്ധപ്പെടുക, നാം പ്രാർത്ഥിക്കുന്നതും അങ്ങനെയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നല്ലവരുടെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തി തരണം, അതിന് സ്വാലിഹീങ്ങളുമായിട്ട് ബന്ധപ്പെടണം, അവരുമായിട്ട് ഇടപഴകണം, അവരെ കൂടെ ജീവിക്കണം, അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കണം. അതാണ് യഥാർത്ഥത്തിൽ അറിവ് നുകരാനുള്ള വഴി. ഇപ്പോ നാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഭാഷണം ലോകത്തുടനീളം ആളുകൾക്ക് കേൾക്കാനും കാണാനും സംവിധാനങ്ങളും ഓൺലൈനിലൂടെ പലരും ഇത് വീക്ഷിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെയല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥ അറിവ് ലഭിക്കുന്നത്. യഥാർത്ഥ അറിവും യഥാർത്ഥ
ഈമാനും യഥാർത്ഥ ഹിദായത്തും ഒക്കെ സാലിഹീങ്ങളോട് കൂടെ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ ഇടപഴകുന്നതിന് വലിയ ബന്ധമാണ്, അതിന് വലിയ പ്രത്യേകതകൾ. ഒരു സയ്യിദിന്റെ കൈ പിടിക്കുന്നു, ഒരു സയ്യിദിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നു, ഒരു ആലിമുമായിട്ട് ആലിമിന്റെ കൂടെ ജീവിക്കുന്നു, കൂടെ നടക്കുന്നു, അതിന് വലിയ പ്രത്യേകതകൾ. അറിയുമോ, മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്ക ഫത്ഹായി, അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക തിരിച്ചു പിടിച്ചു, മക്ക ഇസ്ലാമിക് റിപ്പബ്ലിക്, കഅബയുടെ മുകളിൽ കയറി വാങ്കു വിളിക്കപ്പെട്ടു. തീർത്തും രക്തരഹിത വിപ്ലവത്തിലൂടെ മക്ക ഇസ്ലാമിക രാഷ്ട്രമായി. ഇനി ഒരിക്കലും മക്കയിൽ നിലനിൽപ്പില്ല എന്ന് ബോധ്യപ്പെട്ടിരുന്ന ശത്രുക്കൾ പലരും ഓടിപ്പോയി, പലരും അഭയം തേടി. ഇടക്കൊന്ന് പറയട്ടെ, മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 27 സമരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ പറയും ബദർ യുദ്ധം, ഖന്ദക് യുദ്ധം, തബൂക്ക് യുദ്ധം, ഇങ്ങനെ പല യുദ്ധം. യഥാർത്ഥത്തിൽ ആയുധമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്തത് ബദറിലും ഉഹുദിലും അതേപോലെ ഖന്ദക്കിലും ഭാഗികമായിട്ടാണ്. മറ്റുള്ള യുദ്ധങ്ങളിലൊന്നും യുദ്ധം ചെയ്തിട്ടില്ല, തബൂക്കിന് യുദ്ധം ചെയ്തിട്ടില്ല, അങ്ങനെ ഒട്ടുമിക്ക യുദ്ധങ്ങളിലും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം കൊടുത്ത് പുറപ്പെട്ട വസുവത്ത് 27 സമരങ്ങളിൽ തങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും തങ്ങൾ കാര്യമായി ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുക യുദ്ധം ചെയ്യുകയുണ്ടായിട്ടില്ല. അത് ഉണ്ടായത് ബദറിലും ഉഹുദിലും ഖന്ദക്കിലുമാണ്. മറ്റേനൊക്കെ പേര് സൈനിക നീക്കം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പങ്കെടുത്ത 27 യുദ്ധങ്ങളിൽ ഇരുപക്ഷത്തിൽ നിന്നും കൂടി കൊല്ലപ്പെട്ടത് 1000 ആളുകൾ തികയില്ല, 700 ചില്ലാനോ ആളുകളാണ്. ആകെ ഇരുപക്ഷത്തിൽ നിന്നും കൂടി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആകെ കാരണം അതൊക്കെ സൈനിക നീക്കങ്ങളാണ്. മക്ക ഫത്ഹ് അത് യുദ്ധം നടന്നിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്ക തിരിച്ചു പിടിച്ചു. മക്കയിൽ തൗഹീദിന്റെ ശബ്ദം മുഴങ്ങി. കഅബാലയത്തിൽ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധനാപാത്രങ്ങളൊക്കെ പഴയകാലത്തുള്ളത് പോലെ എടുത്തു നീക്കപ്പെട്ടു. അല്ലാഹുവിന്റെ ഭവനത്തിൽ അല്ലാഹുവിന്റെ മാത്രം ആരാധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പോഴാണ് ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഫവാലാദ് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടടങ്ങാത്ത പകയാണ്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത വെറുപ്പാണ്. എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല നടത്തണം, തങ്ങളെ കൊലപ്പെടുത്തണം എന്ന് മോഹവുമായിട്ട് നിൽക്കുന്നവനാ. ഇനി അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല, നടക്കുമെന്ന് തോന്നുന്നില്ല. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് 2-3 ദിവസം കഴിഞ്ഞ് 3 ദിവസമല്ലേ താമസിച്ചുള്ളൂ, ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഖബറിന്റെ സമീപത്താ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2-3 ദിവസം തങ്ങാൻ തങ്ങൾക്ക് ടെന്റ് കെട്ടിയിരുന്നത്. കാരണം ഇനി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മഹദി ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാ ഹബീബായ തങ്ങളൊന്ന് വിജയിച്ചു കാണാൻ, തങ്ങൾക്കൊന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ട് കാണാൻ, മക്കയിൽ സ്വസ്ഥമായിട്ട് ഒന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ,
കഴ്ബാലയത്തിൽ യഥേഷ്ടമൊന്ന് തവാഫ് ചെയ്യാനും കഴ്ബാലയത്തിന്റെ സമീപത്ത് വെച്ചൊന്ന് ഖുർആൻ പാരായണം ചെയ്യാനും അള്ളാഹുവിന് നിസ്കരിക്കാനും അള്ളാഹുവിന്റെ ദീനൊന്ന് പ്രചരിപ്പിക്കാനും ആരെയും പേടിയില്ലാതെ ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടി കഅബയിൽ നിന്ന് തവാഫ് ചെയ്യാനും എന്റെ പ്രിയപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസരമുണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന മഹദി ബീവി ഖദീജ ഖദീജ റളിയല്ലാഹു അൻഹാ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടല്ലേ ലോകത്തോട് വിട പറഞ്ഞത്. മാനസികമായി പ്രയാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ മക്കം ബദ്രായ സമയത്ത് എവിടെയാണ് തങ്ങൾക്ക് താമസിക്കാൻ ടെന്റ് കെട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കഴ്ബാലയത്തിന്റെ മുറ്റത്തല്ല ടെന്റ് കെട്ടിയത്, നേരത്തെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്ന ഭവനത്തിനരിത്തല്ല തങ്ങൾക്ക് ടെന്റ് കെട്ടിയത്. കഴ്ബാലയത്തിന്റെ തൊട്ടടുത്തുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടുമുറ്റത്തല്ല മുത്തു നബിക്ക് ടെന്റ് കെട്ടിയത്, മറിച്ച് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അന്തിമയങ്ങുന്ന അവിടെ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന അൽ ഹജൂൻ പഴയകാലത്ത് അൽഹജൂൻ എന്ന് പേരുള്ള അബ്ദുൽ മുത്തലിബിനെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള മക്കയിലെ പുരാതന ശ്മശാനമായ പിൽക്കാലത്ത് ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന അവിടെയാണ് ഖദീജ ബീവി ഉള്ളത്. ആ ഖദീജ ബീവിന്റെ ഖബറിന്റെ സമീപത്താണ് മുത്തലിബിക്ക് ടെന്റ് കെട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുക്കുന്നത്. കാരണം ഈ വിജയം ഏറ്റവും കൂടുതൽ കണ്ടാനന്ദിക്കേണ്ടത് പ്രിയപ്പെട്ട ഖദീജയാ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട് വെച്ച് അവിടുന്ന് അവിടുത്തെ മക്ക പറയുടെ സമീപത്ത് ടെന്റ് കെട്ടി അവിടുന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് തങ്ങൾ തിരിച്ചു പോവുകയാ മദീനയിലേക്ക് തിരിച്ചു പോവുകയാ. സുദീർഘ ചരിത്രമാ, ഞാൻ അതിന്റെ പശ്ചാത്തലങ്ങളൊന്നും പറയുന്നില്ല. അപ്പോ തങ്ങളത് അവസാനം ഒരു തവാഫിന് വേണ്ടി വരുമ്പോ ആ തവാഫ് ഇന്ന സമയത്ത് തങ്ങളെ കൊലപ്പെടുത്തണമെന്ന് കരുതി കഴ്ബാലയത്തിന്റെ കറുത്ത കില്ലക്കകത്ത് തൂക്കിയിട്ട കില്ലന്റെ മുള്ളില് ഒളിഞ്ഞിരുന്നു കൊണ്ട് ഫവാല കാത്തു നിൽക്കുകയാ തങ്ങളെ വകവരുത്തണം. ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊലപ്പെടുത്തണം. കഴ്ബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വിരിക്കപ്പുറത്തൊളിഞ്ഞു നിൽക്കുന്ന ഫവാല ഹബീബായ തങ്ങളെ ഒന്ന് നോക്കുന്നു. ആ നോട്ടത്തിൽ നടുങ്ങിപ്പോയി മുത്തുനബിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ തവണയും ചുറ്റിക്കറങ്ങി വരുന്നു. രണ്ടാമത്തെ ചുറ്റിലും മൂന്നാമത്തെ ചുറ്റിലും ഓരോ ചുറ്റിലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കുമ്പോ തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആറാമത്തെ ചുറ്റും കഴിഞ്ഞ് ഇനി ഏഴാമത്തെ അവസാനത്തെ ചുറ്റലാണ് തൗഫത്ത്. ഒരു ചുറ്റിനാണ് തൗഫത്ത് എന്ന് പറയുക, ഏഴ് ചുറ്റിനാണ് തവാഫ് എന്ന് പറയുക. ഏഴാമത്തെ ചുറ്റ് ചുറ്റുമ്പോ ഇനി ഞാനിത് മുതലെടുത്തില്ലെങ്കിൽ ഇനി നടക്കൂല എന്നും കരുതിയിട്ട് ഹബീബായ തങ്ങൾ അടുത്തെത്തിയപ്പോ തന്റെ ഊരി പിടിച്ച വാളുമായിട്ട് ഹബീബിനെ വെട്ടാനൊരുങ്ങുകയാ. മുത്തുനബിയെ കണ്ടപ്പോ പെട്ടെന്ന് വാള് വീണ് പോയി, വാള് വീണ് വിറച്ചു പോയി. വിറച്ചു നിൽക്കുന്ന ഫവാലയോട് ഇതെന്താ ഫവാല? ആ സമയത്ത് ഫവാലത്ത് പറഞ്ഞു ഒന്നുമില്ല, ദിക്ര ചൊല്ലുകയാ. അതെയോ ഫവാല,
മഹാനരായ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട് അദാ ഫളാലയുടെ ഹൃദാ നെഞ്ഞിനു നേരെ ഒന്ന് സ്പർശിച്ചു. ആ സ്പർശനത്തോടുകൂടി ഫളാല പറയുന്നു, ഏഴാകാശങ്ങളും അപ്പുറങ്ങളും എല്ലാം കാണുന്ന പോലെ, എല്ലാം എന്റെ മുൻപിൽ തുറക്കപ്പെട്ടതുപോലെ, വല്ലാത്തൊരത്ഭുതം എന്റെ ഹൃദയത്തിൽ കടന്നതുപോലെ, ഇല്ല ഇല്ല ആ നിമിഷം മുതൽ എനിക്ക് വല്ലാത്ത മാറ്റം വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ഒരു വഅദും പറഞ്ഞില്ല, ഒരു ക്ലാസും എടുത്തില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേവലം ഒരു സ്പർശനമാ ഒന്ന് തൊട്ടതാ. അങ്ങനെ കലിമ ചൊല്ലി വീട്ടിലേക്ക് ഓടുകയാ. മുസ്ലിമായി വീട്ടിലേക്ക് ഓടുമ്പോ പതിവായി താൻ ചെയ്തുകൊണ്ട് താൻ വ്യഭിചരിച്ചിരുന്ന ഒരു പെണ്ണ് തന്നെ മാടി വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ് പറയുന്നു, ഇല്ല അതൊക്കെ എപ്പോഴോ എന്റെ മനസ്സിന്ന് അകന്നു പോയി. ഒരു ചിന്തയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകൊണ്ട് സ്പർശനം കിട്ടിയതാ, തങ്ങളൊന്ന് തൊട്ടതാ, ഈ രൂപത്തിലാണ് സ്വാലിഹീങ്ങളുമായിട്ട് ഇടപഴകിയാൽ, സ്വാലിഹീങ്ങളോടൊന്നിച്ചിരുന്നാൽ, സ്വാലിഹീങ്ങളെ കൈപിടിച്ചാൽ, സ്വാലിഹീങ്ങൾ ആശീർവാദം കിട്ടിയാൽ. നിങ്ങൾക്കറിയുമോ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം, മൂസ നബി അലൈഹി സലാം അല്ലാഹുവിന്റെ അമ്പിയാക്കളെ കൂട്ടത്തിൽ നിന്ന് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നബിയാണ്. ഒന്നാമത് ബഹുമാനപ്പെട്ട മുത്തു നബിയാണെങ്കിൽ, രണ്ടാം സ്ഥാനത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെങ്കിൽ, മൂന്നാമത്തെ പദവിയിലുള്ള പ്രവാചകർ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം. മിഅ്റാജിന്റെ മാസമല്ലേ റജബ് മാസം? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്ക് ധാരാളം ബറക്കാത്തുകൾ ചൊരിയുന്ന മാസമാ. ഷഹ്റുല്ലാഹിൽ അസബ്ബു തുസബ്ബു ഫീഹിൽ ബറകതു അലൽ ബറായ. അല്ലാഹു അവന്റെ ഇഷ്ടപ്പെട്ടവർക്ക് കണ്ടമാനം ബറക്കാത്തുകൾ ചൊരിയുന്ന മാസമാ മിഅ്റാജിന്റെ മാസമാ. മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി എത്ര പ്രവാചകന്മാരെ കണ്ടു. ആദൻ നബിയെ കണ്ടിട്ടുണ്ട്, ഇദ്രീസ് നബിയെ കണ്ടിട്ടുണ്ട്, ഇബ്രാഹിം നബിയെ കണ്ടിട്ടുണ്ട്, ഈസാ നബിയെ കണ്ടിട്ടുണ്ട്, ഒട്ടുമിക്ക അമ്പിയാക്കളെയും കണ്ടിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പ്രത്യേകമായിട്ട് ആശീർവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഭവമുണ്ട്, വലക്കത് ആതൈന മൂസൽ കിതാബ ഫലാ തകു ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. നബിയെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയതിൽ തീരെ സംശയിക്കണ്ട. ഇക്കണ്ട പ്രവാചകന്മാരെ മുഴുവനും കണ്ടിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി കണ്ടതും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് കണ്ടുമുട്ടിയത് പ്രത്യേകം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എത്ര ബന്ധമാ. ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ച റബ്ബ് വഴി അറിയിച്ചിട്ടില്ലേ, മൂസ നബിയേ നിങ്ങൾക്ക് എന്റെ കലാം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ
ലോകത്ത് വെച്ച് പടച്ച റബ്ബിനോട് സംസാരിച്ചു എന്നൊരു പേര് കിട്ടിയത് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കലീമാണ് എന്നതിൽ തർക്കമില്ല. വകല്ലമല്ലാഹു മൂസ തക്ലീമാ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബ് അല്ലാഹു പടച്ച റബ്ബ് മൂസ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. മൂസ നബി തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ടുണ്ട്. അക്ഷരങ്ങളില്ലാത്ത ശബ്ദങ്ങളില്ലാത്ത ഭാഗങ്ങളില്ലാത്ത തുടക്കങ്ങളില്ലാത്ത ഒടുക്കമില്ലാത്ത എനിക്കും നിങ്ങൾക്കും നിരൂപിക്കാൻ കഴിയാത്ത എങ്ങനെയെന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഈ കലാം കേട്ടിട്ടുണ്ട്. പതിനായിരം മനുഷ്യരുടെ കേൾവി ശക്തി നിങ്ങൾക്ക് നൽകിയതാണ്. സാധാരണ ഒരു മനുഷ്യന്റെ കേൾവി ശക്തിയേക്കാൾ പതിനായിരം ഇരട്ടി കേൾവി ശക്തി തന്നതിനാലാണ് നിങ്ങൾക്ക് എന്റെ കലാം കേൾക്കാൻ കഴിഞ്ഞത്. സാധാരണ ഒരു മനുഷ്യന്റെ സംസാര ശേഷിയേക്കാൾ പതിനായിരം ഇരട്ടി സംസാര ശേഷി നൽകിയത് കൊണ്ടാണ് ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത്. അങ്ങനത്തെ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. എന്തൊരത്ഭുതമാ, എന്തെല്ലാം അത്ഭുതങ്ങളാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് തന്റെ ലക്ഷക്കണക്ക് ഇസ്രായേൽ സന്തതികൾക്ക് കാണിച്ചു കൊടുത്തത്. വ്യക്തമായ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ മഹാനായ മൂസ നബിക്ക് നാം കൊടുത്തതാ. അതാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും തന്റെ അനുയായികളും ചെങ്കടൽ തീരത്തെത്തുമ്പോ രണ്ടാമനും തന്റെ പട്ടാളക്കാരും കുതിരസവ കുതിര ഉൾപ്പെടെയുള്ള പട്ടാളക്കാര് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇസ്രായേലിൽ പിന്തുടർന്നിട്ട് ചെങ്കടലിൽ മുക്കാൻ പിറകിൽ പിന്തുടർന്നപ്പോ മൂസ നബിന്റെ കൂടെയുള്ള വിശ്വാസികൾ പറഞ്ഞു, ഇതെന്തൊരത്ഭുതമാ, ഇതെന്തൊരു പരീക്ഷണമാ. തൊട്ടി പിറകിലുള്ളത് പതാധാരികളായിരിക്കുന്ന സംശയത്തിന്റെ പട്ടാളം, എല്ലാവിധ സന്നാഹങ്ങളോടുകൂടി ഞങ്ങളെ പിന്തുടരുന്ന പട്ടാളം, മുൻപിലോ തിരമാലകളുള്ള ചെങ്കടലാ, എന്ത് ചെയ്യണമെന്നറിയാതെ മൂസ നബി പകച്ചു നിൽക്കുകയാ. ശങ്കിക്കണ്ട, ബേജാറാകണ്ട, തങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് ആ സമുദ്രത്തിലേക്കങ്ങ് അടിച്ചോളൂ. അടിച്ചത് ഓർമ്മയുണ്ട്. ആ സമയത്ത് തന്നെ പന്ത്രണ്ട് റോഡുകളായി ആരാ ചെങ്കടൽ പിളർന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകള് പ്രത്യക്ഷത്തിൽ ഒറ്റക്കെട്ടാണെങ്കിലും അവര് ഭിന്നഭിപ്രായക്കാരാ. ഒരാള് കുടിക്കുന്ന വെള്ളത്തിന്റെ ബാൽക്കിണറ്റിൽ നിന്ന് മറ്റേ ആള് കുടിക്കൂല. ഒരു വിഭാഗം നടക്കുന്ന റോട്ടിലൂടെ മറ്റേ വിഭാഗം നടക്കൂല. അത്രയ്ക്കും പരസ്പരം ചിന്ന ഭിന്നമായവരാ. ഓരോ വിഭാഗത്തിനും എന്നോണം പന്ത്രണ്ട് റോഡുകൾ തുറന്നുകൊടുത്തു. ആരംഭത്തിൽ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടൽ പിളർത്തിയിട്ട് അങ്ങക്കരെ കടന്നതാ. അവസാനത്തെ അനുയായിയും അക്കരെ എത്തിയപ്പോൾ അതാ റംസീസും തന്റെ ആളുകളും കൂടി അതേ റോഡിലൂടെ മുന്നോട്ടങ്ങ് നീങ്ങി. അവസാനത്തെ പട്ടാളവും വെള്ളത്തിലിറങ്ങിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ചെങ്കടലങ്ങ് കൂട്ടിയിട്ട് ശത്രുക്കളുടെ നാശം വേറെ കണ്ണിൽ കണ്ടുകൊണ്ട് അവര് സായൂജ്യം കണ്ടതാ. എന്തെല്ലാം അത്ഭുതങ്ങൾ, ഈ അത്ഭുതങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്ത മൂസ നബി അലൈഹിസ്സലാം. യഥേറ്റും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്ന മൂസ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ അരികിലേക്ക് വഴിയുമായി വരുന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് പടച്ച റബ്ബ് പറഞ്ഞു, മൂസ നബിയേ അങ്ങ് മജ്മഉൽ ബഹ്റൈനിൽ ഒരു അടിമയുണ്ട്. ആതൈനാഹു മില്ലദുന്നാ ഇൽമാ. നാം ഒരുപാട് ഞാനും
കൊടുത്തിട്ടുള്ള, നാം ഒരുപാട് വിജ്ഞാനം കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ചെന്നു കാണണം, അയാളുമായിട്ട് ബന്ധപ്പെടണം, ആ മനുഷ്യനുമായിട്ടും ഇടപഴകണം, അയാളുമായിട്ട് നിങ്ങളൊന്ന് കൂടെ നടക്കണം. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം അന്തിച്ചു നിന്നില്ല, ബന്ധപ്പെടേണ്ട ഒരു മനുഷ്യനോ, ഞാൻ പഠിക്കേണ്ട ഒരു മനുഷ്യനോ, ഞാൻ തേടിപ്പോകേണ്ട ഒരു മനുഷ്യനോ, ഞാൻ കൈപിടിക്കേണ്ട ഒരു മനുഷ്യനോ, ഞാൻ അനുധാപനം ചെയ്യേണ്ട ഒരു മനുഷ്യനോ, ബഹുമാനപ്പെട്ട മൂസ നബി ചിന്തിച്ചില്ല. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. നബി അലൈഹിസ്സലാം കൊണ്ട് പോവാണ്, ആരെ കാണാൻ പോവാണ്? വലിയവന് മൽക്കാൻ, വലിയവന് മൽക്കാൻ. ഹദീർ നബി അലൈഹിസ്സലാം, നമുക്ക് എന്തൊരു സുഖം, അത് മലപ്പുറത്ത് നിന്ന് കാജൂരി വരുന്ന മാതിരി അത്രക്കെ ഉണ്ടാവുള്ളൂ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്നുള്ളത് എവിടെയാ? ഈ മിസ്റിന്റെ തീരത്ത്. അവിടുന്ന് സിനാ മരുഭൂമിയിൽ, ആ സിനാ മരുഭൂമിയും കടന്ന് ഫിലസ്തീനും കഴിഞ്ഞ് ജോർദാനും കഴിഞ്ഞ് ലബനാനും കഴിഞ്ഞ് ലിബിയയും കഴിഞ്ഞ് തുഞ്ച എന്ന് പറയുന്ന പ്രദേശമാണ് മജ്മഉൽ ബഹ്റൈൻ. ഭൂമിന്റെ മാപ്പ് എടുത്ത് ഇങ്ങനെ നോക്കിയാല് മൂസാ നബി നിൽക്കുന്ന രാജ്യവും ഈ മജ്മഉൽ ബഹ്റൈൻ ഒന്ന് കാണാൻ പറ്റും. എത്ര രാജ്യങ്ങൾ ചാണ്ടിക്കടക്കും, എത്ര കിലോമീറ്റർ പോകണം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഇത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു വാഹനം ഉപയോഗിച്ചത് ചരിത്രത്തിലില്ല, ഫ്ലൈറ്റുകളില്ല, കപ്പലില്ല. അതേ അജൈവ വാഹനങ്ങളെന്ന് കണ്ടെത്തിയിട്ടില്ല, സാധാരണ അന്ന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും മൂസ നബി അലൈഹിസ്സലാം ഉപയോഗിച്ചത് ചരിത്രത്തിലില്ല. മറിച്ച് പറഞ്ഞത് എന്താണ്? وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ. അവിടെ എത്തുന്നത് വരെ യാത്ര തന്നെ. ഔ അംദിയഹുക്ബാ, എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്തിട്ട് ആ തുഞ്ച എന്ന പ്രദേശത്തെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നൂറ്റാണ്ടുകൾ നടക്കുക തന്നെ, മരണം വരെ നടക്കുക തന്നെ, പിന്മാറുന്ന പ്രശ്നമില്ല. ലാബിസീന ഫിഹാ അഹ്ഖാബ, ഖുർആൻ ഹുക്കുബ് എന്ന പദം കാണാ നരകാവകാശികൾ നരകത്തിൽ താമസിക്കുന്ന കൊല്ലങ്ങളെ പറ്റി. അത്രയും കൊല്ലങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നാലും കാണാതെ വരുന്ന പ്രശ്നമില്ല. കാരണം ഒരു മനുഷ്യൻ നന്നാവാൻ, ഹിദായത്ത് നിലനിൽക്കാൻ ഒന്നുകിൽ സ്വാലിഹീങ്ങളുമായിട്ട് ബന്ധപ്പെടണം, സ്വാലിഹീങ്ങളോട് കൂടെ ജീവിക്കണം, അവരുമായിട്ട് ഇടപഴകണം. അതല്ലെങ്കിലോ അവര് കിടക്കുന്ന സ്ഥലത്ത്, സ്വാലിഹീങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ഫലാവുസിമോ ബിമ്മവാക്ക ഇന്നുജോ, ഈ മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറ. ഓ മുഅ്മിനീങ്ങളെ, ഈ കാജൂര് പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ എങ്ങനെ എത്തുന്നുണ്ടല്ലോ, നാനാഭാഗത്തുനിന്നും എത്തുന്നുണ്ടല്ലോ. ഈ മഹാന്മാരൊന്നും തെരഞ്ഞെടുത്തത് പട്ടണങ്ങളല്ല, അവരാരും തെരഞ്ഞെടുത്ത് വസിക്കാൻ തെരഞ്ഞെടുത്തത് നഗരങ്ങളല്ല. അധികം ആളുകളും എത്തിപ്പെടാത്ത വനമേഖലകളാ, കുഗ്രാമങ്ങളാ, കടൽ തീരങ്ങളാ, ആരും എത്തിപ്പെടാത്ത പ്രദേശങ്ങളാ. ആ പ്രദേശങ്ങളതെ മഹാന്മാര് അന്ത്യ
വിശ്രമം കൊള്ളുന്ന മക്ബറകളെ പറ്റി, അതേ ഔലിയാക്കള് കിടക്കുന്ന മക്ബറകളെ പറ്റി ഖുർആൻ പറഞ്ഞത് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. നക്ഷത്രങ്ങൾ വീണുകിടക്കുന്ന സ്ഥലങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നക്ഷത്രങ്ങൾ വീണുകിടക്കുന്ന സ്ഥലം, അവർ അസ്തമിച്ചു കിടക്കുന്ന സ്ഥലം, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഈമാനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം പരത്തിയിട്ടുള്ള നക്ഷത്രങ്ങൾ, അവരതാ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ, അന്തിയുറങ്ങുന്ന സ്ഥലങ്ങൾ, അത് വലിയ മഹത്വമുള്ളതാ. ആ സ്ഥലങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. ഇതുപോലത്തെ മഹാന്മാരന്റെ വിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങള്, അതുകൊണ്ടുള്ള സത്യങ്ങള്, അത് ചെറുതല്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഉറപ്പെടുത്തുന്നത്, അത് യഥാർത്ഥ ഇൽമും യഥാർത്ഥ ഹിദായത്തും യഥാർത്ഥ ഈമാനും നമുക്ക് ലഭിക്കാൻ, ഹിദായത്ത് കിട്ടിയിട്ടുള്ള നേർവഴിയിൽ നടന്നിട്ടുള്ള സാലിഹീങ്ങളോരം തെറ്റി നടക്കണം, അവരോട് ഇടപഴകണം, അവരാദരിക്കണം, ബഹുമാനിക്കണം. മാത്രമല്ല, അതിന് സാധിക്കാതെ വരുമ്പോ അത്തരം സാലിഹീങ്ങൾ കിടക്കുന്ന മക്ബറിന്റെ അരികിൽ ചെന്നിട്ട് അവരുടെ പ്രകാശം നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാ. മഹാനായ ഇബ്നു ഹജർ തങ്ങള് അതേ കബർ, മഹാന്മാരെ കബർ സിയാറത്തിന്റെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് കാണാം. അവരെ പ്രകാശത്തിന്റെ രശ്മികൾ നമുക്ക് തിരിച്ചു കിട്ടാനാ, അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയല്ല, അവരെ ദർജാത്തുകൾ ഉയരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, അവരെ സമീപത്തു ചെന്നു നിന്നാൽ, അവരെ മക്ബറിന്റെ അടുത്ത് വന്ന് നിന്നാൽ, മക്കളെ ഒരു കൊല്ലം ഓരോ കൊല്ലം കൂടുമ്പോ ഒരു ദിവസമെങ്കിലും കാജൂരും അക്ബറിന്റെ സമീപത്ത് നടക്കുന്ന വഅദിലും പ്രഭാഷണത്തിലും മജ്‌ലിസിലും അവരെ ഓരം തെറ്റി സേവത വഴിച്ചാൽ പതിറ്റാണ്ടുകൾ പഠിക്കുന്നതിനേക്കാൾ പഠിച്ച പതിറ്റാണ്ടുകൾ പറയുന്നതിനേക്കാൾ പതിറ്റാണ്ടുകൾ കേൾക്കുന്നതിനേക്കാൾ വലിയ ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരം എല്ലാവിധ ഫലങ്ങളും അല്ലാഹു തആല ഈ മജ്‌ലിസിന് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നമുക്കൊക്കെ ഒരു യാത്ര പോകാനുണ്ടല്ലോ. അതേ, നമുക്കൊക്കെ ഒരു യാത്ര പോകാനുണ്ട്, എല്ലാവർക്കും തിരിച്ചു പോകാനുണ്ട്. ആരും ഇവിടെ നിൽക്കുകയില്ലല്ലോ, ഏത് കോടീശ്വരനും തിരിച്ചു പോകുമല്ലോ. ഏത് കൊലകൊമ്പനാണെങ്കിലും, എത്ര സ്വാധീനമുള്ളവനാണെങ്കിലും, എത്ര സൗഹൃദമുള്ളവനാണെങ്കിലും, ലോകം വിറപ്പിച്ചവനാണെങ്കിലും തിരിച്ചു പോകാതിരിക്കൂല. എല്ലാ ഉസ്താദ്മാരി, അതാ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ നമ്മളെ കേൾപ്പിക്കാറില്ലേ, സാധാരണ പകൽ നിസ്കാരങ്ങളിലൊക്കെ ഉറക്കെ ഓതാറില്ല, പതുക്കെയാണല്ലോ ഓതേണ്ടത്. അതേസമയത്ത് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തില്, അതുപോലെ പെരുന്നാൾ നിസ്കാരത്തില് ഒക്കെ നമ്മൾ ഉറക്കെയാണ് ഓതാറുള്ളത്. കാരണം അത് ഓരോരുത്തരെയും കേൾപ്പിക്കേണ്ടതാണ്. ഞാനും നീയും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു, എത്ര കാലമായി നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട് മോനെ? ഇന്ന് വരെ നീ ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടോ? ഒരു ആലിമിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇത് മാത്രം എന്താണ് ഇങ്ങനെ ആഴ്ചയിൽ കേൾപ്പിക്കുന്നത്? മറ്റുള്ളതൊക്കെ പതുക്കോതിയാലും ഇതെന്താണ് അങ്ങനെ കേൾപ്പിക്കുന്നത്? ഞാൻ ഒറ്റ വാക്കിൽ ഉറപ്പ് പതക്കിർ ഇന്നമാ അൻത മുദക്കിർ ും ഇല്ലാമൻ തമല്ലാവ കഫർ.
എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എങ്ങനെ ജീവിച്ചാൽ എന്താ, എങ്ങനെ നിസ്കരിച്ചാൽ എന്താ, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, എങ്ങനെ പണം ഉണ്ടാക്കിയാൽ എന്താ, എങ്ങനെ കച്ചവടം ചെയ്താൽ എന്താ, എങ്ങനെ കല്യാണം കഴിച്ചാൽ എന്താ, ഏത് മുഖേനെ ജീവിച്ചാൽ എന്താ, കള്ളു കുടിച്ചാൽ എന്താ, ലഹരി കഴിച്ചാൽ എന്താ, ബെക്കടിനടിച്ചാൽ എന്താ, പുകയില ഉപയോഗിച്ചാൽ എന്താ, മയക്കുമരുന്ന് കുത്തിവെച്ചാൽ എന്താ, കള്ളക്കടത്ത് നടത്തിയാൽ എന്താ, ഏതെങ്കിലും ഒക്കെ എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചാൽ എന്താ, ആരുമീങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ, തങ്ങന്മാരാദരിച്ചില്ലെങ്കിൽ എന്താ, അവര് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്താ, വയത് കേട്ടില്ലെങ്കിൽ എന്താ, മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ എന്താ, മരണത്തെ കുറിച്ച് ഓർത്തില്ലെങ്കിൽ എന്താ എന്ന് ചിന്തിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. അതൊന്നും ഒരു പ്രശ്നമാക്കാത്ത എത്രയെത്ര ആളുകളുണ്ട്. ആഖിറത്തെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത എത്ര ആളുകളുണ്ട്. ഞാൻ മരിക്കുമെന്ന് ഓർക്കാത്ത എത്ര ആളുകളുണ്ട്. എന്റെ എല്ലാ ചലനങ്ങളും നിശ്ചലമാകും, എല്ലാ അവയവങ്ങളും പ്രവർത്തനരഹിതമാകും, ഞാൻ ഇങ്ങനെ ഛേദനയേറ്റ ശരീരമായി കിടക്കുമെന്ന് ചിന്തിക്കാത്ത എത്രയെത്ര ആളുകളുണ്ട്. എത്രയെത്ര ആളുകളെ നമ്മൾ ആ രൂപത്തിൽ കെട്ടിപ്പൊതിഞ്ഞ് കുളിപ്പിച്ചു കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് മയ്യത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകളെ മയ്യത്ത് നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട്, അവരെ മയ്യത്തിന്റെ പിന്നാലെ നമ്മൾ പോയിട്ടുണ്ട്, അവരെ കബറിലേക്ക് ഇറക്കി കിടത്തിയിട്ടുണ്ട്, ആ കബറിന്റെ മേലെ മൂടുകല്ലുകൾ വെച്ച ശേഷം മണ്ണിട്ടിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പോലും നാളെ ഞാനും ഇതുപോലെ മരിക്കുമെന്നോ, ഇതുപോലൊരു കല്ലറയിലേക്ക് എന്നെ ഇറക്കി വെക്കുമെന്നോ, എന്റെ ഉറ്റവരും ഉടയവരും എല്ലാം എന്നെ വിട്ടുപിരിയുമെന്നോ, ഞാനായി എന്റെ പാടായി എന്നും പറഞ്ഞിട്ട് എന്റെ കബറിലേക്ക് ഇറക്കി കടത്തി തിരിച്ചു പോകുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത എത്ര ആളുകളുണ്ട്. എത്രയെത്ര മുഅ്മിനീങ്ങളുണ്ട്, എത്രയെത്ര മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മുത്തുനബിയോട് പറയുന്നു, വദക്കിർ നബിയെ, തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, മരണത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഖബറിനെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഏകാന്തതയെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ആഖിറത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഹിസാബിനെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, എല്ലാം തങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇന്ന ഇതേ വദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടവരാണ്, നിങ്ങളാതാ എല്ലാവർക്കും ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടവരാണ്. ലസ്തഅലൈഹിം ബിമുസ്വൈത്തിരിൻ, ആരെയും നിർബന്ധിക്കേണ്ടതില്ല, ആരെയും നിങ്ങൾ നിർബന്ധിച്ച് സ്വാധീനിക്കേണ്ടതില്ല, ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല, ആരെയും മതത്തിന്റെ ഒരു കാര്യങ്ങളും നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതില്ല, ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പക്ഷേ മക്കളെ നിങ്ങൾക്ക് കേൾക്കണോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഖതീബ് ഓതിയത് കേട്ടിട്ടില്ലയോ, അടുത്ത വെള്ളിയാഴ്ചയും കേൾക്കുകയില്ലയോ, വ്യാഴാഴ്ച ഇശാ നിസ്കാരത്തിനും കേട്ടിട്ടില്ലയോ, ചിലരെങ്കിലും സുബ്ഹ് നിസ്കാരത്തിനും കേട്ടിട്ടില്ലയോ, നമ്മളൊക്കെ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് സൃഷ്ടിച്ച റബ്ബ് പറയുന്നു, ഇല്ല മന്തവല്ലാവ കഫറ ഫയുഅദ്ദിബുല്ലാഹുൽ അദാബൽ അക്ബർ. നബിയേ, പക്ഷെ ഒരു കാര്യമുണ്ട്, മൻതവല്ലാവ കഫറ, ഇതുകൊണ്ടൊക്കെ എന്ത് വരാനാ, ഇങ്ങനെ ജീവിച്ചാൽ എന്ത് വരാനാ, ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് വരാനാ, ഈ പറയുന്നതെല്ലാം തിരിഞ്ഞു കളഞ്ഞ്, പറയുന്നതെല്ലാം അവഗണിച്ച്, അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് അല്ലാഹ് നിഷേധിച്ച ആളുകളുണ്ട്. ഫയുഅദ്ദിബുല്ലാഹുൽ അദാബൽ അക്ബർ, അങ്ങനത്തെ ആളുകളെ പടച്ച റബ്ബ് വലിയ ശിക്ഷ ശിക്ഷിക്കും. നബിയേ, ഈ ദുനിയാവ് ശിക്ഷയുടെ സ്ഥലമല്ല, ഏത് തിന്മ ചെയ്തവനും പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമല്ല, ഏത് നന്മ ചെയ്തവനും പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമല്ല, പ്രതിഫലം കൊടുക്കാൻ ഒരു സ്ഥലമുണ്ട്, അതിഭയങ്കരമായ ശിക്ഷ അല്ലാഹു ശിക്ഷിക്കും. നബിയേ, എങ്ങനെയെന്നറിയോ, ഇന്ന ഇലൈനാ ഇയാബുഹും, എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരുന്നത്, അവരൊക്കെയും നമ്മിലേക്ക്
ലോകത്തിലേക്ക് മടങ്ങി വരുന്നത്, ആരാ മോനെ ലോകത്ത് മടങ്ങി പോകാത്തതുള്ളത്, ആരാ മടങ്ങാത്തതുള്ളത്? ലോകം മടക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികൾ എവിടെ? ഞാൻ അല്ലാഹ് ഏറ്റവും വലിയ ഇലാഹാണെന്ന് വാദിച്ച റംസീസ് രണ്ടാമനവിടെ? ഈ മിസ്റിന്റെ മിസ്റിൽ കൂടി ഒഴുകുന്ന എല്ലാ നൈലടക്കമുള്ള നദികളെയും ഞാനാണ് ഒഴുക്കുന്നത്. നിന്റെ റബ്ബ് ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുഴകേറിയിട്ട് ഞാനാണ് ഒഴുക്കുന്നത് എന്ന് പറഞ്ഞ ഫിർഔനവിടെ? ലക്ഷക്കണക്കിന് കുരുന്നുകളെ നിഷ്കരണം കൊലപ്പെടുത്തിയ ഫിർഔനവിടെ? ലോകത്ത് പരാജയം എനിക്കറിയില്ല എന്ന് പറഞ്ഞ നെപ്പോളിയനവിടെ? ഹിറ്റ്ലർ എവിടെ? മുസോളിനി എവിടെ? ലോകത്തെ വിറപ്പിച്ച സർവകലാ വല്ലഭന്മാരെവിടെ? അവരൊക്കെ തിരിച്ചു പോയില്ലേ റബ്ബിലേക്ക്? മടങ്ങിപ്പോയില്ലേ? അല്ലാ അല്ലാ, 150 വയസ്സ് വരെ എനിക്ക് ജീവിക്കണമെന്ന് വാശി പിടിച്ചിട്ട് സർവസന്നാഹങ്ങളോടുകൂടി ജീവിച്ചിരുന്ന എല്ലാം പ്രത്യേകം പ്രത്യേകം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി 150 വയസ്സ് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മൈക്കിൾ ജാക്സൺ എവിടെ? 56 വയസ്സ് കഴിഞ്ഞപ്പോഴേക്ക് കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയെങ്കിൽ, റബ്ബിലേക്ക് തിരിച്ചു പോയെങ്കിൽ, അല്ലാ ഒരുപാട് 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 ആളുകളില്ലായിരുന്നു പോ. മീസാൻ നിങ്ങളെ ശ്മശാനത്തിൽ ചെന്നുകൊണ്ട് മീസാൻ കല്ലുകളിലേക്ക് ഒന്ന് ചൂണ്ടിയിട്ട് ചോദിക്കും, മോനെ എന്തൊരു സമാധാനത്തിന്റെ വീട്, എല്ലാവർക്കും ഒരേ വീട്, ഒരേ വസ്ത്രം, ഒരേ സൗകര്യങ്ങൾ. അല്ലാ, കോടീശ്വരന്മാർക്കും ഒരേ തരം തുണികളാ, ഒരേ തരം വീടുകളാ, ഒരേ തരം സൗകര്യങ്ങളാ. ഏതെങ്കിലും പള്ളിക്കാട്ടിൽ ചെന്ന് നോക്കിയാൽ മുതലാളിമാരെ കബറിന് വ്യത്യാസങ്ങളുണ്ടോ? നാട് വറപ്പിച്ച ഭരണാധികാരികളെ കബറിന് വ്യത്യാസങ്ങളുണ്ടോ? അവര് ധരിച്ച ഡ്രസ്സുകൾക്ക് വ്യത്യാസങ്ങളുണ്ടോ? അവർക്ക് കുഴിച്ച കബറുകൾക്ക് വ്യത്യാസങ്ങളുണ്ടോ? അവരെ കബറിൽ പ്രത്യേക സൗകര്യങ്ങളുണ്ടോ? സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാ കബറും ഒരുപോലെയാ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരാളും പരിഗണിച്ചിട്ടില്ലാതിരുന്ന ഒരു പാപപ്പെട്ട മനുഷ്യന്റെ കബറും ആ നാട്ടിലേറ്റവും പ്രമാണിയുടെ കബറും പ്രത്യക്ഷത്തിൽ ഒരേപോലെ തന്നെയാ. അത് തുറന്നു നോക്കിയാലും ഒരേപോലെ തന്നെയാ. ഒരുപക്ഷെ മുഴുവൻ ദ്രവിച്ചിട്ടുണ്ടാകും, ഒരുപക്ഷെ ദ്രവിക്കാതെ ബാക്കി നിൽക്കുന്നുണ്ടാകും. ഇല്ല ഇല്ല, എല്ലാവരും മടങ്ങിപ്പോയില്ലേ? ഇങ്ങനെ മടങ്ങിപ്പോകും മടങ്ങാത്ത ആരും ഉണ്ടാവില്ല. മോനെ, നിന്നോട് കൃത്യമായിട്ട് കണക്ക് ചോദിക്കുന്നുണ്ട്, റബ്ബിന് കണക്ക് ചോദിക്കാനുണ്ട്. ഒരാളെയും കണക്ക് ചോദിക്കാതെ വിടൂല. ഇവിടെ ആരും നമ്മ ചോദ്യം ചെയ്യാനില്ല. ചോദ്യം ചെയ്തവരാരെയും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അവരോടടങ്ങാത്ത പകയും വിദ്വേഷവുമായിട്ട് പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ പടച്ച റബ്ബ് കണക്ക് ചോദിക്കാത്ത, റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി കണക്ക് പറയാത്ത ഒരാളുമില്ല. അതുകൊണ്ട് തങ്ങളെ തങ്ങൾ ഉറപ്പെടുത്തി കൊടുക്കുകയേ വേണ്ടതുള്ളൂ. ഞമ്മൾ അടുത്തേക്ക് മടങ്ങി വരും, ഞമ്മൾ അവരോട് കണക്ക് ചോദിക്കും. മോനെ, എനിക്കും നിങ്ങൾക്കും അങ്ങനത്തെ ഒരവസ്ഥയുണ്ടല്ലോ. ഈ പ്രസംഗിക്കുന്ന ഞാനൊരു പക്ഷേ നാളെ ഈ നേരമാകുമ്പോഴേക്ക് ഇത് അനുഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? കേൾക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ആ കബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, കബറാകുന്ന കുഴിയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയട്ടെ. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ കബറ് കേട്ടാൽ കരയുന്നവരുണ്ടായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് പറ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, മുത്തുനബിയേ, അഖ്ബിർനീ അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. മലയെ, ഞാനും നിങ്ങളും കാലച്ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്,
മുൻഗണന മലക്കിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. കബറിന് മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വിശ്വസിക്കൽ മുസ്ലിമിന് നിർബന്ധമാ. അതൊക്കെ വിശ്വസിക്കുന്നവനാണല്ലോ ഒരു പരിപൂർണ മുസ്ലിം ആകുന്നത്. വെറും അതേ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല. മുസ്ലിമാവാൻ തീർത്തും ഒരുപാട് അമൂർത്തങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത, കാണാത്ത, കേൾക്കാത്ത, അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴല്ലേ ഒരാൾ മുസ്ലിം ആകുന്നുള്ളൂ. മുത്തുനബിയോട് പറയുന്നു, നബിയേ, എന്നാൽ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ ഉപ്പമാരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഉപ്പമാര് മരിച്ചവര് കൂട്ടത്തിലുണ്ട്, ഉമ്മമാര് മരിച്ചവര് കൂട്ടത്തിലുണ്ട്, കൂടെ കളിച്ചു ചിരിച്ചു നടന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരെ കബറി അവരെ മയ്യത്തിന്റെ പിറകെ നമ്മൾ പോയിട്ടുണ്ട്. അന്നവരെ കബറിന്റെ അരികിൽ നമ്മൾ ചെന്ന് നിന്നിട്ടുണ്ട്. ആ കബറിന്റെ സൗഹര്യം ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ആ കബറിലേക്ക് അവരെ ഇറക്കി വെച്ചിട്ടുണ്ട്, അവരെ ചെരിച്ചു കിടത്തിയിട്ടുണ്ട്, മേൽഭാഗത്ത് കല്ലുകൾ മൂടുകല്ലുകളെ കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. ചുറ്റുഭാഗത്തും നമ്മൾ നിന്നുകൊണ്ട് ഇതെന്റെ പ്രിയപ്പെട്ട ഉപ്പയാണെന്ന് ചിന്തിക്കാതെ, ഉമ്മയാണെന്ന് ചിന്തിക്കാതെ, ഇതിൽ നിന്ന് നിന്നെ പടച്ചത്, ഇതിലേക്ക് നിന്നെ മടക്കി, ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഇതാ നിന്നെ തിരിച്ചു കൊണ്ടുവരും എന്നർത്ഥം വരുന്ന ആയത്തോതിയിട്ട് മണ്ണ് വാരിയിട്ട് കബർ നിറച്ചിട്ടുണ്ട്. അതിനുശേഷം സുബ്ഹാ കബർ ചുറ്റുഭാഗത്തും കബർ മണ്ണുകൾ മുഴുവനും കബറിലേക്ക് നിറച്ച് അല്ലാ ഒരു മീസാൻ കല്ല് രണ്ട് മീസാൻ കല്ലും കുത്തി ഒരു പച്ചക്കൊമ്പ് നട്ടുപിടിപ്പിച്ച് ഒരു തൊട്ടി വെള്ളമൊഴിച്ച് ഒരു ഉസ്താദോ സമാനമായ ആളോ ആ മയ്യത്തിന് അഭിമുഖമായി നിന്നിട്ട് ഏതാനും ചില കാര്യങ്ങൾ അപ്പോഴും ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുഖിനിയെ പോലുള്ളവരൊക്കെ അതേ ആ സമയത്ത് വീണ്ടും ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തി കൊടുക്കാനാണല്ലോ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്. മോനെ എന്താണ് ആ ചൊല്ലിക്കൊടുക്കുന്നത് ഓർത്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യ, നീ സൃഷ്ടിച്ച റബ്ബിന്റെ അടിമയാകുമ്പോ ഒരു കണ്ടീഷനുമായിട്ടാ നീ പോയിരുന്നത്. നീ ചില കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അള്ളാഹു സത്യമാണ്, അവനേച്ച പ്രവാചകർ സത്യമാണ്, അതേ സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, അതേ മുൻകരിനെ കീർ നിന്റെ കവൽ വരുമെന്നത് സത്യമാണ്. ഇതൊക്കെ വിശ്വസിച്ചിരുന്നവനാ, ഇതൊക്കെ നിനക്ക് ശരിക്കും ഓർമ്മ വേണം. അതുകൊണ്ട് ഈ രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്നെ പതാ നിന്നെ ഉണർത്തിയിട്ട് നിന്നെ ഏൽപ്പിച്ചിരുത്തിയിട്ട് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ കൃത്യമായിട്ട് പറയണേ എന്നൊക്കെ അവനോട് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ട് നിന്നെ ഉറപ്പിച്ച് നിർത്തി തരട്ടെ. പതറാതെ, പേടിക്കാതെ, നിനക്ക് അങ്കലാപില്ലാതെ, നിനക്ക് പ്രയാസങ്ങളില്ലാതെ ധൈര്യത്തിലും സ്ഥൈര്യത്തിലും പടച്ചറബ് നിന്നെ സാബിത്തായ കൗലു കൊണ്ട് ഉറപ്പിച്ച് നിർത്തി തരട്ടെ എന്നും പറഞ്ഞ് ഈ ഉസ്താദ് ഒരു പ്രാർത്ഥനയും നടത്തി, ഒരു ചെറിയ ദുആയും നടത്തി. ആളുകളൊക്കെ പിരിയുമ്പോൾ ഒരിക്കലും നീ ഒരു നിനച്ചിട്ടില്ലാത്ത നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്നെ പിരിഞ്ഞു പോയി, നിന്റെ കൂട്ടുകാരൻ പിരിഞ്ഞു പോയി, അല്ലാ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പിരിഞ്ഞു പോയി, അല്ലാ ഒരിക്കലും പിരിയില്ല എന്ന് കരുതിയവർ മുഴുവനും പിരിഞ്ഞു പോയി. ആരാണ് നിന്നെ പിരി
പിരിയാത്തത്. ഒരിക്കലും നിന്റെ ഭർത്താവ് ചിന്തിച്ചു എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് വല്ലാത്ത പേടിയാണ്. ഒരു ദിവസം പോലും റൂമിൽ ഒറ്റക്ക് കിടക്കാത്തവളാണ്. പാതിരാക്കൊന്നിൽ ലൈറ്റ് പോയാൽ വരെ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് പേടിയാണ്. അങ്ങനെ പേടിയുള്ള ഭാര്യയാണ് ഞാൻ കബറിൽ കിടത്തിയത്. ഇന്നത്തെ രാത്രി എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ കൂടെ ഞാൻ കൂട്ടിനി കിടക്കട്ടെ. നിന്റെ ഭർത്താവ് ചിന്തിച്ചിട്ടില്ല. നിനക്ക് ഒന്നും രണ്ടും എട്ടും പത്തും മക്കളുണ്ടെങ്കിൽ ഒരു മകൻ പോലും എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇന്ന് പള്ളിക്കാട്ടിൽ ഒറ്റക്കാ കിടക്കുന്നത്. ഇന്ന് എന്റെ ഉപ്പയുടെ ആദ്യത്തെ രാത്രിയ. എന്റെ ഉപ്പന്റെ ഒന്നാമത്തെ അനുഭവമാ. ഇന്നെങ്കിലും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പാനെടുത്ത് നിൽക്കട്ടെ എന്ന് ഒരു മകനും ചിന്തിച്ചില്ല, ഒരു മകളും ചിന്തിച്ചില്ല. എന്റെ ഉപ്പ എനിക്ക് വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്. എനിക്ക് വേണ്ടി എനിക്ക് വീട് വെക്കാൻ, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി തരാൻ, എന്നെ വിദ്യാഭ്യാസം നേടിത്തരാൻ, എനിക്ക് ഉദ്യോഗം വാങ്ങിത്തരാൻ, എനിക്ക് നല്ല ജീവിതം തരാൻ, എനിക്ക് നല്ല സൗഹര്യത്തോടുകൂടി ജീവിക്കാനാ. എന്റെ ഉപ്പ പലപ്പോഴും റബ്ബിനെ മറന്ന് ജീവിച്ചത്, എന്റെ ഉപ്പ പലപ്പോഴും നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചത്, എന്റെ ഉപ്പ പലപ്പോഴും ബാക്ക് ബ്ലാക്ക് ബിസിനസ്സുകൾ നടത്തിയത് എനിക്ക് വേണ്ടിയായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കൂടെ ഞാനൊന്ന് നിൽക്കട്ടെ. ഒരു മകനും ചിന്തിച്ചിട്ടില്ല, ഒരനുജനും ചിന്തിച്ചിട്ടില്ല, ഒരു ചേട്ടനും ചിന്തിച്ചിട്ടില്ല, ഒരു കൂട്ടുകാരനും ചിന്തിച്ചിട്ടില്ല. എന്റെ എല്ലാ ഇപ്പോഴും കൂടെയുള്ള കൂട്ടുകാരനാ. ക്ലബിൽ ഞങ്ങൾ ഒപ്പമായിരുന്നു, കളിയിൽ ഞങ്ങൾ ഒപ്പമായിരുന്നു, ഞങ്ങളുടെ ആ ഷോപ്പിൽ ഞങ്ങൾ ഒപ്പമായിരുന്നു. എല്ലാ സംഗതികൾ ഞങ്ങൾ കൂറുകാരാണ്, ഷെയറുകാരാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പെട്ടെന്ന് മരണപ്പെട്ടു. ഇന്നത്തെ രാത്രി എങ്കിലും കൂട്ടുകാരന് കൂട്ടുകിടക്ക. ഞാൻ ആ കൂട്ടുകാരന്റെ കബറിന്റെ അടുത്തൊന്ന് നിൽക്കട്ടെ. ചിന്തിച്ചിട്ടില്ല, ഒരാളും നിൽക്കുന്നില്ല. അതേ ഉസ്താദ് തൽക്കീൻ ജല്ലി അങ്ങ് ദുആ ചെയ്ത് പോരുമ്പോ എല്ലാവരും പോരുന്നു. നീയായി നിന്റെ പാടായി, മക്കൾ പറയുന്നു ഉപ്പാ നീയായി നിന്റെ പാടായി, ഭാര്യ പറയുന്നു ഭർത്താവ് പറയുന്നു നീയായി നിന്റെ പാടായി, കൂട്ടുകാരൻ പറയുന്നു നീയായി നിന്റെ പാടായി. അങ്ങനെ തിരിച്ചു പോന്നാൽ പിന്നീട് എന്താണ് സംഭവിക്കുക? തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ അറിവിന്റെ മാപ്പിന് കൊണ്ടടക്കാൻ കഴിയില്ല, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല, മൂർത്തങ്ങളെ കൊണ്ടറിയാൻ കഴിയില്ല. അവിടെയാണ് മുത്തുനബി പറയുന്നത്, ഇബ്നു മസ്ഊദ് അൻത അവ്വലു മൻ സഅലനീ, ആദ്യം നിങ്ങളാണ് ഇതിനെപ്പറ്റി എന്നോട് ചോദിച്ചത്, ഒരാളും ഇന്നുവരെ ഇത് എന്നോട് ചോദിച്ചിരുന്നില്ല. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയണമെന്ന് കരുതിയിട്ട് മാറ്റിവെച്ചതായിരുന്നു. നിങ്ങളാണ് ആദ്യമായിട്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു തരാ, അതേ കബറെല്ലാം മുടിക്കഴിഞ്ഞാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയില്ലേ? അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തി വീണ്ടും ആത്മാവ് തിരിച്ചു വന്നിട്ടുണ്ട്. ആ തിരിച്ചു വന്ന ആത്മാവ് ഡെഡ് ബോഡിയുടെ കൂടെയുണ്ട്, ഡെഡ് ബോഡിയുടെ സമീപത്തുണ്ട്, മയ്യത്ത് കട്ടിലിന്റെ കൂടെയുണ്ട്. മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ആത്മാവ് മയ്യത്ത് കബറിന്റെ പുറത്തുണ്ട്, മീസാൻ കല്ലിന്റെ സമീപത്തുണ്ട്. ഈ പുറത്തുള്ള ആത്മാവും ഉള്ളിലുള്ള ഡെഡ് ബോഡിയും സുബ്ഹാനല്ലാഹ്. ആ കബറിന്റെ അരികിൽ ആദ്യം വരുന്നത് ആഖിറമുണ്ടെന്ന് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ, അല്ലാഹു ഉണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, ഞാനും നിങ്ങളും ഓതുന്ന ഖുർആൻ റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ, ഈ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ, സ്വർഗം കണ്ടുവന്ന് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ, ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സ്പീഡിലേക്ക് യാത്ര പോയ മുത്തു മുഹമ്മദ് മുസ്തഫ, അഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആളുകളൊക്കെ പിരിഞ്ഞാൽ അതേ അല്ലാഹു സുബ്ഹാനഹു വതആല പല സൃഷ്ടികളെയും ഭൂമിയുടെ ഉപരിതലത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, മേൽഭാഗത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ ഭൂമിയുടെ താഴ്ഭാഗത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില മലക്കുകളെ ഭൂമിക്കടിയിലാ ആടിയിലുള്ള മലക്കുകൾ
മുകളിൽ ഒരു മലക്കുണ്ട് റഹ്മാൻ. ആ റഹ്മാൻ എന്ന മലക്ക് വന്നിട്ട് ആ മലക്കിന്റെ ലോകം തന്നെ ഭൂമിയുടെ ഉള്ളിലാണ്. ആ ഭൂമിയുടെ ഉള്ളിൽ കൂടി ചുറ്റി സഞ്ചരിക്കുന്ന മലക്ക്, മോനെ നിനക്കറിയോ, ചിലരോ ചോദിക്കും ഈ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും മലക്കുകൾ എങ്ങനെ എത്താനാ, എല്ലാവരും ആത്മാവ് എങ്ങനെ പിടിക്കാനാ, നിനക്കറിയോ, സയൻസ് പഠിച്ചിട്ടുണ്ടോ, നിന്റെ സയൻസ് പഠിച്ച മകനോട് ചോദിക്കുക, ഈ ലോകത്ത് ഏറ്റവും പ്രകാശ വേഗത കൂടിയ സാധനം പ്രകാശമാ, അതേ ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ സ്പീഡെങ്കിൽ, അല്ലാഹുവിന്റെ മലക്കുകളെ പടച്ചറപ്പ് സൃഷ്ടിച്ചത് പ്രകാശങ്ങളെ കൊണ്ടാ. അത് 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി, അവരുടെ പ്രത്യേക ഉപകരണങ്ങൾ ഒന്നുകൂടി വികസിപ്പിച്ചപ്പോ മൈക്രോസെലസ്കോപ്പ് വികസിപ്പിച്ചപ്പോ ഇവിടെ സൂക്ഷ്മ ജീവികളെ കാണാനുള്ള ഏറ്റവും ചെറുതിനെ വലുതായിട്ട് കാണുന്ന അവിടെ മൈക്രോസ്കോപ്പ് വന്ന് വികസിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്താണെന്നറിയോ? പ്രകാശം കൊണ്ടുള്ള കുറെ ജീവികൾ താഴോട്ടും മേലോട്ടും ഇറങ്ങുന്നു കയറുന്നു. റബ്ബിന്റെ മലക്കുകളാ, ഞാൻ പറഞ്ഞതല്ല. ഇന്നത്തെ പുതിയ നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവര് പറയുന്നു അതിന്റെ ഡെത്ത് കുറച്ചുകൂടി ഒന്ന് വികസിപ്പിച്ചപ്പോ ഇതാ പ്രകാശം കൊണ്ടുള്ള ചില ജീവികള് ആയിരക്കണക്കിന് മേൽപോട്ട് കയറുന്നു, ആയിരക്കണക്കിന് താഴേക്കിറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, വിദൂരമല്ലാത്ത ഭാവിയില് സുബ്ഹ് നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലും റബ്ബിന്റെ മലക്കുകൾ ഇറങ്ങിക്കയറി സിറ്റി മാറുന്നത് ഇതാ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാ. ഇരിക്കട്ടെ, ഈ പ്രകാശ ജീവികളാകുന്ന മലക്കുകൾ അവര് സെക്കൻഡിൽ അവരെ സ്പീഡ് 300,000 ആണെങ്കിൽ ഈ ഭൂമിയുടെ ചുറ്റുഭാഗവും എടുത്താൽ ഏത് രൂപത്തിൽ ഭൂമി കഥാ ക്രോസ് ചെയ്താലും ഏത് രൂപത്തിൽ ഭൂമിയിൽ കൂടി പോയാലും അല്ലാഹ് 96,000 കിലോമീറ്ററേ ഉള്ളൂ. എങ്ങനെ പോയാലും 96,000 കിലോമീറ്റർ ആണ് ഭൂമിക്കുള്ളത്. ഏത് രൂപത്തിൽ ക്രോസ് ചെയ്താലും എന്ന് പറഞ്ഞാൽ ഒരു മലക്കിനൊരു സെക്കൻഡ് വേണ്ട ഈ ഭൂമി മുഴുവനും കവർ ചെയ്യാൻ. നമ്മുടെ മക്കൾ ഇന്ന് പഠിക്കുന്ന സയൻസ് അനുസരിച്ച് ഈ മലക്കുകൾക്ക് ഭൂമി മൊത്തം കവർ ചെയ്യാൻ ഒരു സെക്കൻഡ് വേണ്ട, ഒരു സെക്കൻഡിന്റെ 3 അംശം മതിയെങ്കിൽ റബ്ബിന്റെ മലക്കുകളെ സ്പീഡ് എത്രയാ? ഇതെല്ലാം ഇന്ന് ആധുനികമായിട്ട് തെളിയിക്കപ്പെട്ടതാണെങ്കിൽ ഈ റഹ്മാൻ എന്ന മലക്ക് അല്ലാഹ് ഈ ഭൂമിയിൽ പുതിയൊരു കബർ കുഴിച്ചാൽ ആ കബറിൽ ഒരു ഡെഡ് ബോഡി എത്തിക്കഴിഞ്ഞാൽ ആ കബറിന്റെ മുൻവശം കുത്തിത്തുരന്ന് ആ മലക്ക് വരുന്നു. ഈ ഡെഡ് ബോഡി കിടക്കുന്ന കബർ വന്നുകൊണ്ട് മലക്ക് ചെയ്യുന്നത് എന്താണ്? മുത്തുനബി പറയുന്നു ഇബ്നു മസ്ഊദ് തങ്ങളോട്, ഈ കബറിന്റെ പുറത്തുള്ള ആത്മാവും കബറിലുള്ള ശരീരവും തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കുന്നു, കണക്ഷൻ കൊടുക്കുന്നു. ആത്മാവിന് കണക്ഷൻ കൊടുത്താൽ ഒരുപക്ഷേ ICU-ലായപ്പോൾ ആത്മാവ് പിരിഞ്ഞതായിരിക്കും. ആയിരക്കണക്കിന് കൂട്ടുകാരും സ്നേഹിതന്മാരും കൂടിയിരിക്കുന്ന സദസ്സിൽ നിന്ന് പെട്ടെന്ന് അറ്റാക്കുണ്ടായി മരണപ്പെട്ട് ആത്മാവ് പിരിഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ നല്ല TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവ് പിരിഞ്ഞതായിരിക്കും. വഴുത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിരിഞ്ഞതായിരിക്കും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിരിഞ്ഞതായിരിക്കും. ആ സമയത്ത് അവന്റെ ബോധം പോയതാ. പിന്നീട് അവൻ ഈ ആത്മാവ് അങ്ങോട്ട് കണക്ഷൻ കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അപ്പുറത്തും ഇപ്പുറത്തും ഇരുള അനങ്ങാൻ കഴിയുന്നില്ല. ഭിത്തി വല്ലാത്ത ഇടുങ്ങിയ ഭിത്തിയാണ്.
സൗകര്യങ്ങളില്ല, ഇന്ന് വരെ ഒരു കബറും തേച്ചു മിനുക്കിയിട്ടില്ല, ടൈലുകൾ കൊണ്ട് മോടി പിടിപ്പിച്ചിട്ടില്ല, മാർബിളുകൾ പതിച്ചിട്ടില്ല. മോനെ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക്, ഇന്ന് നീ എത്ര സൗകര്യമുള്ള വീട്ടിലാ, എത്ര സുന്ദരമായ ബെഡിലാ, എന്തൊക്കെ സൗകര്യങ്ങളാ, തണുപ്പുന്ന എസിയാ, മാത്രമല്ല ചുറ്റുഭാഗത്ത് ലൈറ്റുകളാ, എന്തെല്ലാം എന്തെല്ലാം സൗകര്യങ്ങളാ. ആ സൗകര്യമുള്ള വീട്ടിൽ നിന്ന് നിന്നെ നിന്റെ സ്വന്തം പ്രിയപ്പെട്ട ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ ആ കബറൊന്ന് ചിന്തിച്ചാളാ, നിനക്ക് മറിയാനും തിരിയാനും സ്ഥലമില്ലല്ലോ, ഭിത്തികൾ എത്ര ഇടുങ്ങിയതാ, നിനക്ക് മലർന്നു കിടക്കാൻ കഴിയില്ലല്ലോ, നിനക്ക് മലാക്കമഴ്ന്നു കിടക്കാൻ കഴിയില്ലല്ലോ, നിന്നെ ചെരിച്ചു കിടത്തിയതാ അല്ലാ. എന്തൊരു ചൂടായിരിക്കും ഈ വിശാലമായിരിക്കുന്ന സ്ഥലമാണെങ്കിൽ തന്നെ, അതേ ചൂടുകാലത്തുന്നൊരു ചൂടാണ്, അതേ സമയത്തും ഇത്രയും ഇടുങ്ങിയതായ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയാത്ത, അനങ്ങാൻ കഴിയാത്ത അത്ര ഇടുങ്ങിയ കബറാണെങ്കിൽ എന്തൊരു ചൂടാ. മാത്രമല്ല വെളിച്ചമില്ല, സുബ്ഹാനല്ലാഹ്, നീ കാണുന്നത് എങ്ങനെയാ, അപ്പോഴാണ് അല്ലാഹ് ഈ റഹ്മാൻ എന്ന മലക്കിനെ കാണുന്നത്. പൊതുവെ പേടിപ്പെടുത്തുന്ന മലക്ക്, ഈ മലക്ക് നിന്നോട് കണ്ണിമിഴിച്ച നിന്നോട് പറയുന്നത് എന്താണെന്നറിയോ, മോനെ ഞാൻ പറഞ്ഞത് മറക്കരുത്, ഇന്ന ഇലൈന ഇയാബഹും, എല്ലാവരും നമ്മുടെ അടുത്ത് മടങ്ങി വരും, എല്ലാവരോടും കണക്ക് ചോദിക്കും. ഈ മലക്ക് പറയുന്നു, മോനെ ഇത് നിന്റെ സുഖവാസ കേന്ദ്രമല്ല, ഇത് വിശാലമായ നിന്റെ റൂമല്ല, ഇത് ഇടുക്കത്തിന്റെ വീട്, ഇത് ഞെരുക്കത്തിന്റെ വീട്, ഇവിടെ നിന്റെ കൂട്ടുകാര് പുഴുക്കളാ, ഇവിടെ നിന്റെ സന്ദർശകര് മലക്കുകളാ, ഇവിടെ നിന്റെ ഇവിടെ നിന്റെ സന്ദർശകര് സദാസമയത്തും റബ്ബിന്റെ മലക്കുകളാ. നിന്നെ നിന്നെ തേടി നിൽക്കാത്തു നിൽക്കുന്നത് ഒന്നര മുഴമുള്ള പുഴുക്കളാ. ഇതൊക്കെ ഭീതിപ്പെടുത്തുന്ന വാക്ക് കേട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുമ്പോൾ പറയുന്നു, ആത്മാവങ്ങ് ശരീരത്തിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ അവന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമാണ് ചലനശേഷിയുള്ളത്, താഴോട്ട് ചലനമില്ല. അവന്റെ കൈകൾക്ക് ചലനമുണ്ട്, അവന്റെ ചുണ്ടുകൾക്ക് ചലനമുണ്ട്, അവന് ശരിക്കും ബോധമുണ്ട്, കണ്ണു തുറന്നിട്ടുണ്ട്. അവനതാ അവനോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും എഴുതുക, പ്രായപൂർത്തി എത്തിയതിനു ശേഷം നീ പറഞ്ഞതൊക്കെ നീ ചെയ്തതൊക്കെ എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് മുഴുവനും നീ എഴുതണം എന്ന് പറയുമ്പോൾ, എഴുതാൻ പേനയില്ല, എഴുത്തറിയില്ല, കടലാസില്ല. മക്കളെ, നമ്മുടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റഹ്മാൻ എന്ന മലക്ക് നിന്നെ കൊണ്ട് നിന്നെ ചുറ്റിയ നിന്റെ കഫം തുണി, ആ തുണിയിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നിന്റെ കയ്യിൽ തരുന്നു. ഇവിടെ എഴുതാൻ നിന്റെ നിന്റെ പേന നിന്റെ വിരൽ തുമ്പാണ്, നിന്നെ ഉമിനീര് മഷിയാ. പടച്ചറപ്പിന്റെ കുതിരത്തെന്ന് പറയട്ടെ, ഓരോരുത്തരും അവനവന്റെ വിരൽ തുമ്പ് കൊണ്ട് അവന്റെ കവൺ തുണിയുടെ കരയിൽ എഴുതി തുടങ്ങി. ഇന്ന് രാവിലെ മുതൽക്ക് ഇതുവരെ നടന്നതും പറഞ്ഞതും ചെയ്തതും നമുക്ക് ഓർമ്മയുള്ളത് പോലെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള സർവകാര്യങ്ങളും ആ സമയത്ത് ഓർമ്മ വരുന്നത്, അവൻ എഴുതുന്നത്. എന്തിനാണ് എഴുതിക്കുന്നതെന്നറിയുമോ, ഇടത്തും വലത്തുമുള്ള മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ റിക്കാർഡ് നിന്റെ കൂടെ വെച്ചിട്ടുണ്ട്, നാളെ നിന്റെ റിക്കാർഡുമായി നിന്റെ
മലക്ക് നിന്നെ തെളിച്ചു കൊണ്ടുവരുന്നുണ്ട്, നിന്നെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഫയൽ ഉള്ളത് പോലെ നിന്റെ മലക്കിന്റെ കയ്യിൽ ഫയലുണ്ട്. ആ സമയത്ത് കോടതിയിൽ ഹാജരാക്കുമ്പോ നീ നിഷേധിക്കുമ്പോ നിന്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയത് നിനക്ക് കാണിച്ചു തരാനാ. ഹബീബായ തങ്ങള് പറയുന്നു, വക്കുല്ല ഇൻസാനിൻ അൽസനാഹു ത്വായിറഹു ഫിയുനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അതേ, ഇത് മുഴുവനും എഴുതി റെക്കോർഡാക്കി ഈ റഹ്മാനെന്ന മലക്ക് ഇവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നതാ. കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ഈ റഹ്മാനെന്ന മലക്ക് പറയും, മോനെ കിടന്നുകൊള്ളുക, കാത്തിരുന്നോ, ഏതാനും സമയത്തിനുള്ളിൽ പത്താനുൽ ഖബർ വരുന്നു, മുൻകർ വരുന്നു, നക്കീർ വരുന്നു, അത് കാത്തു കിടന്നോ എന്നും പറഞ്ഞ റഹ്മാനെന്ന മലക്ക് തിരിഞ്ഞു പോകുന്നതാ. ആഖിർ സമാന മുഅ്മിനീങ്ങളെ, കണ്ണു ചിമ്മി തുറന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള അനുഭവിക്കാനുള്ളത് യാഥാർത്ഥ്യങ്ങളാ. ഇന്നമാൻ മുദക്കിർ, ഇതൊക്കെ തങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ഉറപ്പെടുത്തി കൊടുക്കണം. ഉറപ്പെടുത്തുന്ന ആളുകളെ കൂട്ടത്തിലിരിക്കണം, സാലിഹീങ്ങളെ കൂടെ ഇരിക്കണം, അവരെ മജ്‌ലിസിൽ ചെന്നിരിക്കണം, അവരെ ചാരത്തു ചെന്നിരിക്കണം, എന്നിട്ട് ഉറപ്പെടുത്തി കൊടുക്കണം. അല്ലാ അല്ലാ, അല്പസമയം കഴിയുമ്പോ അതാ വീണ്ടും ഖബറിന്റെ മുൻപിലെ ഭിത്തികൾ കുത്തി തുരന്ന് രണ്ട് മലക്കുകൾ വരുന്നു. ആരെയും പേടിപ്പെടുത്തുന്ന രൂപത്തില് നീളമുള്ള മുടികളുള്ള, അതേ തിളങ്ങുന്ന കണ്ണുകളുള്ള, ആകാര സൗഷ്ഠവമുള്ള ശരീരമുള്ള, ഇടിരി ഇടിനാഥം പോലത്തെ ശബ്ദങ്ങളുള്ള, മിന്നലെറിയും വേഗത്തിൽ പ്രകാശമുള്ള ആ രണ്ട് മലക്കുകൾ വന്നിട്ട് അവരെ കൈകളിൽ ദണ്ഡുകളുണ്ട്. അവര് പേടിപ്പെടുത്തുന്ന മലക്കുകളാ. ഇതുകൊണ്ടല്ലേ ആയിഷ ബീവി പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞതിന് ശേഷം ഒരൊറ്റ നിസ്കാരത്തിലും, ഫർള് നിസ്കാരത്തിലും, സുന്നത്ത് നിസ്കാരത്തിലും ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടാതെ തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഞാനും നിങ്ങളും പലപ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോ ഖബർ ശിക്ഷയെ തൊട്ട് കാവൽ തേടാറുണ്ടോ? മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോട്, ഖുർആൻ വിശ്വസിക്കുന്നവരോട്, മുത്തുനബിയെ വിശ്വസിക്കുന്നവരോട്, ആഖിറം വിശ്വസിക്കുന്നവരോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൽ നാർ വമിൻ ഫിത്നത്തിൽ മഹയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഇത് പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരത്തിലും മുത്തുനബി സലാം വീട്ടലില്ല. ഈ പ്രാർത്ഥിക്കാതെ സലാം വീട്ടൽ കറഹത്താണ്. സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർള് നിസ്കാരമാണെങ്കിലും ഈ എത്ര മിനിറ്റ് കൊണ്ട് തീരാവുന്ന കേസാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ ഒരു നിസ്കാരത്തൊന്നും മുത്തുനബി സലാം വീട്ടിയിട്ടില്ല. ഇതുകൊണ്ടാ എനിക്കും നിങ്ങൾക്കും ബോധമുണ്ടോ, ചിന്തയുണ്ടോ? ഹബീബായ തങ്ങള് പറയുന്നു, ഈ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ മലക്കുകൾ വന്നിട്ട് അവനെ ഇതാ എഴുന്നേൽപ്പിക്കുന്നു, ചോദിക്കുന്നു, പേടിപ്പെടുത്തുന്ന രൂപത്തിൽ കൂരിയാക്കൂരി ഇരുട്ട്, അതിനേക്കാൾ അതിഭയങ്കരമായിരിക്കുന്ന രൂപങ്ങള്, സുബ്ഹാനല്ലാഹ്. ആ പേടിപ്പെടുത്തുന്ന സമയത്ത് അവൻ കിടന്നിങ്ങനെ വിറക്കുമ്പോ ആദ്യമാത്ര രാത്രിയാ മോനെ നീ ചിന്തിക്കണം.
ചിന്തിക്കണം. നമ്മുടെ ഉമ്മയുടെ അവസ്ഥ എന്ത്, ഉപ്പയുടെ അവസ്ഥ എന്ത്, കബറിൽ കൊണ്ടുപോയി മറവയ്യപ്പെട്ട അവസ്ഥ എന്ത്. ആ സമയത്താണ് മുത്തുനബി പറയുന്നു, ഈ മുൻകരിന് കീറൊക്കെ ഈ രൂപത്തിൽ വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ചില ആളുകൾ ആ സമയത്ത് പറയുന്നു, രണ്ട് മലക്കുകൾ നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ പ്രവാചകരാരാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും ചോദിക്കുമ്പോ, ഈ ചില ആളുകൾ കബൽ വെച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, വമൻ അർസലക്കുമ ഇലയ്യ വമൻ വക്കലക്കുമ അലയ്യ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആരാണ് നിങ്ങളെ ഞങ്ങൾ എന്റെ മേൽ ഏൽപ്പിച്ചിട്ടുള്ളത്, ആരാണ് നിങ്ങളെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. മുൻകരിനെ കീറിനോട് ആരാണ് നിങ്ങളെ എന്റെ അടുത്ത് പറഞ്ഞയച്ചത്, ആരാണ് എന്നെ ചോദിക്കാൻ എന്നോട് ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചത് എന്ന് മുൻകരിനെ കീറിനോട് ചോദിക്കുന്ന ചില മുഅ്മിനീങ്ങളുണ്ട്, ചില അടിമകളുണ്ട്, ചില ആളുകളുണ്ട്. ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ച റസൂൽ, സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പഠിപ്പിച്ച റസൂൽ, അതേ അഞ്ചു വഖത്ത് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ, നോമ്പെടുക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ, അതാ എന്നെയും നിന്നെയും നിങ്ങളെയും പരസ്പരം ഒരുമിച്ച് കൂട്ടാൻ കാരണക്കാരനായ മുത്തു റസൂൽ. ഈ ഹദീസുകൾ മുഴുവനും പഠിപ്പിച്ച റസൂൽ, ഇസ്ലാം കാര്യം പഠിപ്പിച്ച റസൂൽ, ഈമാൻ കാര്യം പഠിപ്പിച്ച റസൂൽ അവിടുന്ന് പറയുന്നു, മോനെ അങ്ങനെ പറയില്ല, അങ്ങനെ ചോദിക്കുകയില്ല. സാലിഹീങ്ങളായ പണ്ഡിതന്മാരല്ലാതെ യഥാർത്ഥ ആലിമീങ്ങളല്ലാതെ യഥാർത്ഥ ആലിമീങ്ങളാണോ ആലിമീങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്? നല്ലവരായ പണ്ഡിതന്മാര് മുൻകരിന് കീറിനോട് തിരിച്ചു ചോദിക്കുന്നതാ, ആരാണ് നിങ്ങളെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്, ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചത് എന്ന് നല്ല അഹിയാറായ ഖൈറിന്റെ ആളുകളായ പണ്ഡിതന്മാര് തിരിച്ചു ചോദിക്കുമെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാ അവിടുത്തെ ശിഷ്യന്മാർക്ക് കബറിന്റെ ശിക്ഷയെ കുറിച്ച്, കബറിന്റെ ചോദ്യത്തെ കുറിച്ച്, മുൻകരിനെ കീറിന്റെ ചോദ്യത്തെ കുറിച്ച് ഈ രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അബൂയദുൽ ബിസ്താമി തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ, ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും, ഈമാനുള്ളവർക്ക് ഉപകരിക്കും, ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും. അബൂയദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞപ്പോൾ തന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ വല്ലാതെ ബേജാറായി, ബേജാറായി പേടിച്ച് വിറച്ചു പോയി. ആ സമയത്തൊരു മറ്റൊരു കൂട്ടുകാരൻ, തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, പേടിക്കണ്ട, അതൊന്നും നീ പ്രശ്നമാക്കേണ്ടതില്ല, അതൊന്നും ഒരു വിഷയമാക്കേണ്ടതില്ല, അതിലൊന്നും നീ വ്യാകുലപ്പെടേണ്ടതില്ല. ചോദിച്ചു, എന്ത് ചെയ്യും? കബറിലെത്തുമെന്നത് സത്യമല്ലയോ? മുൻകരിനെ കീറി ചോദിക്കുമെന്നത് സത്യമല്ലയോ? കബറിൽ ഈ സംഭവം സംഭവിക്കുമെന്ന് സത്യമല്ലയോ എന്ന് പറഞ്ഞപ്പോൾ, സത്യമാണ്, പക്ഷെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ എങ്ങാനും മരിക്കുകയാണെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്താൽ, ആളുകളെല്ലാം പിരിഞ്ഞു പോയാൽ നീ പിരിഞ്ഞു പോകണ്ട, നീ എന്റെ കബറിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് പറയേണ്ടത് നിനക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹ്. ഖാലി ഇസ്മായിൽ കുൽബരൂസബി തങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നു, പറഞ്ഞതുപോലെ ഇദ്ദേഹം മരണപ്പെട്ടു.
അതേ കബറിന്റെ രക്ഷയും ശിക്ഷയും കബറിന്റെ ചോദ്യവും കേട്ട് ഭയപ്പെട്ടതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ ഭയവിഹ്വലനായ തന്റെ ശിഷ്യൻ ആ അകുലപ്പെട്ട തന്റെ ശിഷ്യനത് തന്റെ കൂട്ടുകാരനെ കയ്യത്തിന്റെ കൂടെ അനുഗമിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് ശ്മശാനത്തിലേക്ക് മയ്യത്തെടുക്കുന്നു. ആ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നു. മൂടുകല്ലുകൾ വെച്ച് മൂടുന്നു. മണ്ണുകൾ നിറയ്ക്കുന്നു. ആളുകളെല്ലാം ചെലാ കൂടി ഇന്നവര് മണ്ണിടുന്നു. കബറൊക്കെ നിറച്ച് മീജാൻ കല്ലും കുത്തി അല്ലാഹ് തൽക്കീനും ചൊല്ലി ദുആ നടത്തി എല്ലാവരും പിരിഞ്ഞു പോയി. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. സാലിഹീങ്ങളെ ചില വാക്കുകൊണ്ട് സാലിഹീങ്ങളെ ചില സമീപനം കൊണ്ട് സാലിഹീങ്ങളെ ചില ഇടപെടൽ കൊണ്ട് വലിയ മാറ്റങ്ങളല്ലേ ബൽഹാ ഭരിച്ചിരുന്ന ഭരണാധികാരി മൻസൂറിന്റെ പേരക്കുട്ടി ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾക്ക് വലിയ മനസാന്തരമുണ്ടായി. കമാ ഖാല റസൂൽ സഹീദി ഇബ്നു അദ്ഹമി അലിയുൽ മഖാമിൽ ആരിഫുൽ മുതവരിഉ മഹാനായ വൽഹൈല ചക്രവർത്തി മൻസൂറിന്റെ പേരക്കുട്ടി സർവസുഖങ്ങളോടെ ആഡംബരങ്ങളോടെ ആടിക്കളിക്കുന്ന ബെഡിൽ കഴുത് കുളിച്ച് സുഖിച്ച് കിടന്നുറങ്ങിയിരുന്ന കൊട്ടാരത്തിലെ രാജാവായിരുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങള് തന്റെ ദാസി തന്റെ വീട്ടിൽ തൂത്തുവാരുന്ന തന്റെ കൊട്ടാരത്തിലെ ഒരടിമ സ്ത്രീയായിരിക്കുന്ന പെണ്ണ് തന്റെ കൊട്ടാ തന്റെ പ്രൈവറ്റ് റൂം തൂത്തുവാരാൻ വേണ്ടി വന്നപ്പോ അതിസുന്ദരമായ ബെഡ് കണ്ടപ്പോ അതിലൊന്ന് കിടന്നപ്പം മയങ്ങിയപ്പോ പെട്ടെന്ന് രാജാവ് വന്നപ്പോ രാജാവിന്റെ കയ്യിൽ അടി വടി കൊണ്ട് അടി കിട്ടിയപ്പോ പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ രാജാവ് ചിന്തിച്ചു ഞാൻ അത്രയൊന്നും അടിച്ചില്ലല്ലോ ഇങ്ങനെ കരയാൻ മാത്രം ഞാൻ അടിച്ചില്ലല്ലോ എന്ത് പറ്റി. ആ ഒരു പെൺകുട്ടിയുടെ വാക്കുകൊണ്ട് മഹാനായ ബൽഹൈല ചക്രവർത്തി ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾക്ക് വലിയ മാറ്റം വന്നു. ഹിദായത്തിന്റെ വെളിച്ചം കത്തി തന്റെ കൽബ് പ്രകാശിതമായി. ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മഹാരാജാവേ ഈ കൊട്ടാരത്തിൽ നിമിഷ നേരം ഈ കൊട്ടാരത്തിൽ അതിസുന്ദരമായ നിങ്ങളെ പ്രൈവറ്റ് റൂമില് ഈ സുന്ദരമായിരിക്കുന്ന ബെഡില് അല്പസമയമൊന്നും അറിയാതെ കിടന്നു അറിയാതെ മയങ്ങി. മയങ്ങിയതിന്റെ ആ സന്ദർഭത്തിൽ പെട്ടെന്ന് വന്ന് നിങ്ങളെന്നെ അടിച്ചുവെങ്കില് ഞാൻ ഞെട്ടി ഉണർന്നെങ്കില് എന്നെയും നിന്നെ നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബ് എന്റെയും നിങ്ങളുടെ യജമാനനാകുന്ന സർവാധിനാഥനായ റബ്ബ് ഈ എന്നും എന്നും ഇതിൽ കിടന്ന് സുഖിക്കുന്ന നിങ്ങളെ എത്ര അടിക്കുമെന്നോർത്ത് കരഞ്ഞു പോയതാ. സൃഷ്ടിച്ച റബ്ബിനെ ഓർത്തതാ. റബ്ബിന് നിങ്ങളെ മേലുള്ള സ്വാധീനത്തെ കുറിച്ച് റബ്ബിന് നിങ്ങളെ മേലുള്ള അധികാരത്തെ കുറിച്ച് റബ്ബിലേക്ക് നിങ്ങളെ തിരിച്ചു പോക്കിനെ കുറിച്ച് റബ്ബ് നിങ്ങളോട് കണക്ക് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയതാ. അല്ലാ അല്ലാ ഇബ്രാഹിം തങ്ങൾ കൊട്ടാരം വെട്ടിറങ്ങി തറക്കുത്തുൽ മുൽക തുറം ഫിഹ വക വൈതം തുൽ ലിഖൈ അറക ഇന്ന് മുതൽ ഇബ്രാഹിമിന് കൊട്ടാരം വേണ്ട ബൽഹ വേണ്ട അതിസുന്ദരമായ കൊട്ടാരം വേണ്ട രാജകീയ സൗഹര്യങ്ങൾ വേണ്ട എനിക്ക് അടിമകൾ വേണ്ട മക്കൾ വേണ്ട. അല്ലാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായ പിൽക്കാലത്ത് പ്രസവിക്കപ്പെട്ട പൊന്നുമോൻ ഖുറാസാനിലെ മലമുകളിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ വന്ന സംഭവം ചരിത്രത്തിലില്ലേ. ഉമ്മയോടുപ്പയൊന്നു കാണാൻ ഒരിക്കലെങ്കിലും ഒന്നു കാണാൻ കണ്ട സമയം
സമയത്ത് മഹാനായ ഇബ്രാഹിം അദം തങ്ങളെല്ലാം തനിയുമായി സർവവും ഉപേക്ഷിച്ച് അതാ വ്യാജപ്രച്ഛന്നനായി എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തനിയുമായി പാവപ്പെട്ടവൻ ഹിദുവ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉപ്പയെ കണ്ടപ്പോൾ ചെന്നൊന്ന് സലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉപ്പാക്ക് തന്റെ മകനോടുള്ള സ്നേഹം തോന്നിയപ്പോൾ ഉടനെ തന്നെ എന്തിലെ ഒന്നിരിക്കൽ എന്നെ മരിപ്പിക്കണം, അല്ലെങ്കിൽ എന്റെ പൊന്നുമോനെ മരിപ്പിക്കണം, ഞങ്ങൾക്ക് ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ എന്റെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ നിന്ന് സർവവും മാറ്റി നിർത്തി റബ്ബിനെ മാത്രം പ്രണയിച്ച എന്റെ ഹൃദയത്തിലേക്ക് ദുനിയാവ് കടന്നു വന്നുകൂടാ. ഇത്രയും കാലം കൊണ്ട് അധ്വാനത്തിന്റെ ഫലമായി നേടിയെടുത്ത ആത്മീയത കൈവിട്ടുകൂടാ. നീയാകുന്ന കാമുകിയെ വിട്ട് മറ്റൊരു കാമുകനും കാമുകിയും എന്റെ കൽബിൽ വന്നുകൂടാ. പറഞ്ഞു തീരുമ്പോഴേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നെങ്കിൽ ചില വാക്കുകൾക്കങ്ങനെയാ, ചില സാന്നിധ്യങ്ങൾക്കങ്ങനെയാ, ചില സ്പർശങ്ങൾക്കങ്ങനെയാ, ചില കൂടലുകൾക്കങ്ങനെയാ. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തങ്ങളെ ആ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത് ഈ ഒരൊറ്റ വാക്കാണെങ്കിൽ ബഹുമാനപ്പെട്ട പിൽക്കാലത്ത് ഒരു മയ്യത്ത് കട്ടിലും ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോ മയ്യത്തിനെ കുറിച്ചോർത്തിട്ട് മരണത്തെ കുറിച്ചോർത്തിട്ട് മരണത്തിന്റെ ഭീകരയെ കുറിച്ചോർത്തിട്ട് താൻ ചുമന്ന മയ്യത്തിനെ കുറിച്ചോർത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാ മയ്യത്ത് കട്ടിലിൽ നിന്നൊരു ശരീരം ഇബ്രാഹിം മരണത്തെ കുറിച്ചോർത്താൽ മതിയോ? മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ടോർത്തില്ല? ഞെട്ടിത്തെറിച്ചു പോയി. അന്ന് ബഹുമാനപ്പെട്ടവർ ആ കബറിന് മറവിയത്ത് മറവ് ചെയ്ത ശേഷം ആളുകളൊക്കെ പിരിഞ്ഞപ്പെടും, പിരിഞ്ഞു പോയില്ല. ആ പിരിഞ്ഞു പോയതെല്ലാവരും പിരിഞ്ഞപ്പോഴും മഹാനവറുകൾ പിരിഞ്ഞില്ല. മഹാനവറുകൾ അല്പസമയം കൂടി നിന്നു. അപ്പോഴാണ് ആ കബറ് പൊട്ടി മയ്യത്ത് പുറത്തേക്ക് വന്നൊരാൾ വിളിച്ചു പറഞ്ഞത് ഇബ്രാഹിം അന്ന് ആ മയ്യത്ത് കട്ടിൽ സംസാരിച്ചത് ഞാനായിരുന്നു. അല്ലാ അല്ലാ, ഞാൻ ഈ മയ്യത്തിന്റെ സൽക്കർമ്മങ്ങളാ, ഇവൻ ചെയ്ത സുഹൃതങ്ങളാ, ഇവൻ ചെയ്ത സൽക്കർമ്മങ്ങളാ. അല്ലാഹു തആല സാലിഹായ മനുഷ്യന്റെ കൂടെ കൂട്ടിന് ഈ സൽക്കർമ്മങ്ങൾ ഒരു മനുഷ്യരൂപത്തിൽ കബറിൽ കൊണ്ടുവന്നതാ. ശിഷ്യൻ ചോദിക്കുന്നു മുൻകരിനെ കീറിന്റെ ചോദ്യം കേട്ടപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണോ തലയന്റെ കൂടെയുള്ളപ്പോ എന്നെ നിങ്ങളോട് എന്നോട് ചോദിക്കുകയോ എന്താണ് നിങ്ങളെ തലയുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ ഈ തലയറിയുമോ? ആഹ്ലമാനിലെ മക്കളെ, മഹാനായ പണ്ഡിതൻ അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ ഭാണ്ഡം ചുമന്ന തലയോ, തങ്ങൾക്ക് ഹിദ്മ ചെയ്ത തലയോ? അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തങ്ങൾ എവിടേക്ക് പോകുമ്പോഴും തന്റെ ഭാണ്ഡങ്ങൾ മുഴുവനും ചുമന്നത് ഈ തലയില. ഈ മഹാനായ അലിവിന് ഹിദ്മത്ത് ചെയ്ത ഈ തല എന്റെ കൂടെയുള്ളപ്പോ എന്നോട് ചോദിക്കുകയോ? ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ചോദിക്കണ്ട എന്നും പറഞ്ഞ് മലക്കുകൾ തിരിച്ചു പോയി. ആത്മജ്ഞാനികൾക്ക് കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളാ, കശ്മീർ ഇൽമുകളാ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ജീവിതത്തിൽ രക്ഷപ്പെടാ, കബറിൽ രക്ഷപ്പെടാ, ഹിദായത്ത് നിലനിൽക്കാൻ, ഈമാൻ നിലനിൽക്കാൻ ആലിമീങ്ങളാവുക. ആലിമീങ്ങൾ
ഞങ്ങൾക്ക് ഹിദ്മ ചെയ്യുക, അവരെ ആദരിക്കുക, സാലിഹീങ്ങളോടൊന്നിച്ച് നിൽക്കുക, സാലിഹീങ്ങളോട് ഇടപഴകുക, അവരെ ചരത്ത് വന്ന് നിൽക്കുക, അവരോടൊപ്പം ഒരുമിച്ച് പെരുമാറുക. സർവാധിനാഥനായ റബ്ബ് ദുനിയാവിലും ആഖിറത്തിലും നമ്മ രക്ഷപ്പെടുത്തട്ടെ. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മ ഉൾപ്പെടുത്തി തരട്ടെ. ലോകപണ്ഡിതനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുബ്ബു സാലിഹീന സാലിഹീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. അവിടുത്തെ താഴ്മയുടെ അങ്ങേ അറ്റം കൊണ്ട് ഞാൻ ആ കൂട്ടത്തിലില്ലെങ്കിലും ആം ഷാഫി സാലിഹല്ലാത്തത് കൊണ്ടല്ല, അവിടുത്തെ വിനയത്തിന്റെ താഴ്മയുടെ ആൾരൂപമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ സാലിഹല്ലെങ്കിലും അവരോട് എനിക്ക് വല്ലാത്തമാണ്, അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിർത്തി സ്വാലിഹീങ്ങളോടൊപ്പം ചേരുക, അവരെ കൂടെ നിൽക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് ഹിദ്മ ചെയ്യുക. അതിലൂടെ നമുക്ക് ദുനിയാവ് രക്ഷപ്പെടാൻ പറ്റും, ആഖിറത്ത് രക്ഷപ്പെടും, ഖബറിൽ നമുക്ക് തുണയാവും. അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ, നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ടാണ് വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലത്തുള്ള മഹാന്മാരുടെ ചാരത്ത് വരുന്നത്, അവരോരന്റെ നിൽക്കുന്നത്, അവിടത്തെ അവിടെ വരുന്ന ആലിമീങ്ങളുടെ അവരുമായിട്ട് ബന്ധപ്പെടുന്നത്, അവരെ കൈപിടിക്കുന്നത്, മുസാഫയത്ത് ചെയ്യുന്നത്. അതിലൂടെ അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇജാബത്തുള്ള സദസ്സിൽ ഈ സദസ്സ് അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള സദസ്സിൽ നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനിയും ഒരുപാട് സ്വാലിഹ് ആലിമീങ്ങൾ സാദാത്തുക്കളൊക്കെ സംബന്ധിക്കാനുള്ള ദിവസങ്ങളാണ്. അപ്പോഴൊക്കെ അവരുമായിട്ടുള്ള കൂടിയിടപഴകൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അല്ലാഹു അതിനുതകുമാറാകട്ടെ. നമുക്കൊക്കെ എല്ലാ ആഫത്തും മുസീബത്തിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റം അടുത്ത് വന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് ഇവരെയൊക്കെ തവസ്സുലാക്കി ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ജാബത്തുള്ള സദസ്സിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാനും ഹിദായത്തും അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാവട്ടെ. ഈ മഹത്തായ സദസ്സ് സംഘടിപ്പിച്ചവർ, റൂസ് സംഘടിപ്പിച്ചവർ, അതിനധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, നേതൃത്വം നൽകുന്നവർ, സഹായിക്കുന്നവർ, സംബന്ധിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു തആല ഖൈറു സ്വലഹിന്റെ ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സദസ്സിന്റെ ബഹുമാനം കണക്കിലെടുത്ത് വന്നവരാണെങ്കിൽ സദഖാത്തുകൾ, ചെറിയ സദഖാത്തുകൾ ഉള്ളവരൊക്കെ തരാൻ ശ്രമിക്കണം, എല്ലാവരും നൽകണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ, എന്തെങ്കിലും ഒരു സദഖ ചെയ്തുകൊണ്ടുള്ള മുനാജാത്ത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും സ്വലാത്തിൽ വിട്ടു നിൽക്കുന്നവരൊക്കെ അടുത്ത് വരണം. സാധാരണ ഇവിടെ ഒരു പരിപാടിയാണ്, രീതിയാണ്. ദുആ ചെയ്യുമ്പോൾ എല്ലാവരും പോവുക. ദുആയാണ് ഏറ്റവും വലിയ കാര്യം. അതിനാണ് നമ്മളൊക്കെ താല്പര്യപ്പെടുന്നത്. അല്ലാഹു തആല ഇജാബത്തുള്ള സദസ്സിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലക്കുകൾ, അതുപോലെ ജിന്നുകൾ, പരിശുദ്ധ അർവാഹുകൾ, അവരൊക്കെ സംബന്ധിക്കുന്ന വേദികളാണ്. നമ്മുടെ പ്രത്യക്ഷത്തിന് കാണാൻ കഴിയില്ല, അറിഞ്ഞതുകൊണ്ട് വിശ്വസിക്കുമ്പോഴല്ലേ മിനിങ്ങളാകുന്നത്. അവരൊക്കെ ഈ സദസ്സിലുണ്ട്. അവരൊക്കെ ആമീൻ പറയുന്ന പ്രത്യേകിച്ച് നല്ല നല്ല ചിന്നുകൾ, അതുപോലെ പരിശുദ്ധ അർവാഹുകൾ അവരുടെ സാന്നിധ്യം.
പ്രിയപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ ഔലിയാഉ അവരുടെ അർവാഹുകൾ അവരൊക്കെ എപ്പോഴും ഇവിടെ നമ്മുടെ സദസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്, അവര് വീക്ഷിക്കുകയാണ്. അല്ലാഹു അവരുടെയൊക്കെ ഗുരുത്വവും പൊരുത്തവും മദതും നൽകുമാറാവട്ടെ. ആമീൻ. ഉള്ളവരെല്ലാവരും സദക്ക തരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا سروادنا دنا يا الله ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടിയതും കുറ്റമറ്റ അമലായി നീ സ്വീകരിക്കണേ അല്ലാ, നിന്റെ മഹളായ ഫലം കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ തവസ്സുലാക്കുന്നു. അല്ലാഹുവേ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ ഞങ്ങൾ തവസ്സുലാക്കുന്നു. ഇവിടെ മറവയപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധ അർവാഹുകൾ ഇവിടുത്തെ ഔലിയാഉ അവരെ തവസ്സുലാക്കുന്നു. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഅ്മിനീങ്ങൾ, മറ്റു ജിന്നുകൾ, മലായിക്കത്ത് എല്ലാവരെയും നീ ബഹുമാനിച്ച് ആദരിച്ചവരെ മുഴുവൻ ഞങ്ങൾ നിന്നിലേക്ക് തവസ്സുലാക്കി ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു. നീ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ആഖിറു സമാനാണ്, എവിടെ നോക്കിയാലും ഫിത്നകളും ഫസാദുകളുമാ. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, എന്ത് മുസീബത്ത് വന്നാലും ഞങ്ങളെ മുസീബത്ത് നീ ഞങ്ങളുടെ ദീനിൽ ആക്കരുതേ അല്ലാ. ഞങ്ങളെ മുസീബത്ത് നീ ദീനിലാക്കരുതേ അല്ലാ. എല്ലാവിധ ആഫാത്തുകളിൽ നിന്നും മുസീബാത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും സർവമോമിനീങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിന്നിലേക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിറഞ്ഞ ഈമാനോട് കൂടെയല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിലെന്ത് നേടിയാലും ഇല്ലെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഏറ്റവും നിന്റെ ലിഖാഅ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, സ്വാലിഹീങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന സമയമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഞങ്ങളെ മക്കൾ,
അല്ലാഹുവേ ഞങ്ങളെ ശിഷ്യന്മാർ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ തരുന്നവർ ഞങ്ങൾ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാണെന്ന് കരുതി ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട അടിയങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പാപങ്ങളൊക്കെയും പൊറുത്തു തരണേ അല്ലാ. അല്ലാഹുവേ ശിക്ഷം വരുന്ന ജീവിതത്തിൽ തെറ്റുകളില്ലാതെ കുറ്റങ്ങളില്ലാതെ ഒരു സുറാ നീന്തി പൊരുത്തപ്പെട്ട മുസ്തഖീമായ തരീഖിലൂടെ സുറാത്തിലൂടെ ഞങ്ങളെ വഴി നടത്തി തരണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയായി അവരെ ഹക്കുകൊണ്ട് നീ ബഹുമാനിച്ച് ആദരിച്ചവരെ ഹക്കുകൊണ്ട് മഹാനായ ഹംസത്തുൽ കറാർ തങ്ങളെ ഹക്കുകൊണ്ട് റബ്ബേ മഹാനായ ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങളെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ സർവ്വരോഗങ്ങൾക്കും ശിഫ തരണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർക്ക് ശിഫ തരണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് ശിഫ തരണേ അല്ലാ. ഞങ്ങളെ ശിഷ്യന്മാർക്ക് ശിഫ തരണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ശിഫ തരണേ അല്ലാ. ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ദുആ പ്രതീക്ഷിക്കുന്നുണ്ട് ഓഫ്ലൈനിലും ഓൺലൈനിലുമായി ആരൊക്കെ ഞങ്ങളെ വീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും നീ ശിഫ തരണേ അല്ലാ. നീ വിശുദ്ധ റജബിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇൽമും ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാ. നീ തന്ന നഴമത്ത് ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ഒരു നഴമത്തും എടുത്തു കളയല്ല റബ്ബേ. ഞങ്ങളെ നന്ദി കേടുകൊണ്ട് ഞങ്ങളെ തെറ്റുകൊണ്ട് നഴമത്തുകൾ എടുത്തു കളയല്ലേ അല്ലാ. അല്ലാഹുവേ മരിക്കുവോളം നിന്റെ ദീനിന് ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. നിന്റെ ദീന്റെ ഖിദ്മയിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കളിൽ നിന്ന് ശിഷ്യഗണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ശിഷ്യന്മാരിൽ പലരും പല രോഗികളുണ്ട് റബ്ബേ. ഷുഗർ കാരണമായി കാലിൻ്റെ വിരൽ മുറിക്കാണ്ട അവസ്ഥയിലേക്കെത്തി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ പിഞ്ചു മക്കൾ ചെറിയ കുരുന്ന് കുഞ്ഞുങ്ങൾ ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ട് മാസങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. ശിഫയില്ലാത്ത രോഗമാണെങ്കിൽ ക്ഷമിക്കാനും സഹിക്കാനും ഞങ്ങൾക്ക് കരുത്ത് തരണേ അല്ലാ. കരുത്ത് തരണേ അല്ലാ. അല്ലാഹുവേ പ്രവാസികളായ പല സഹോദരന്മാർ പല ആശങ്കയിലാണ് പ്രയാസങ്ങളിലാണ് ഫത്ഹ് നൽകണേ അല്ലാ. അടഞ്ഞ കവാടങ്ങളൊക്കെയും തുറന്നു കൊടുക്കണേ അല്ലാ. ഖൈറ് നൽകണേ അല്ലാ. പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വാക്കുകളിൽ ഞങ്ങൾക്ക് വലിയ അസർ തരണേ അല്ലാ. നീ അസർ തരണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഉസ്താദുമാരിൽ പലരും മശായിഖുമാരിൽ പലരും ബന്ധുക്കളിൽ പലരും കുടുംബങ്ങളിൽ പലരും ഇന്ന് ആറടി മണ്ണിലാണ് അവരെ കബറു നീ സ്വർഗമാക്കണേ അല്ലാ. വിശാലമാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും കബറിലെത്തുമ്പോൾ മണ്ണറ ഞങ്ങൾക്ക് മണിയറയാക്കി തരണേ അല്ലാ. ആലിമി ഖൈറായ ആലിമീങ്ങൾ അവരെ സ്നേഹിക്കുന്നവർ അവർക്ക് കബറിലൊരു പ്രയാസവുമില്ല ഫിത്നയുമില്ല. ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഉൾപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ കഴിഞ്ഞ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നിന്റെ അടുത്ത് എടുത്തു കാണിക്കാൻ പറ്റുന്നൊരു സുജൂദ് പോലുമില്ല ഒരു നിസ്കാരം പോലുമില്ല. നിന്റെ മഹളായ ഫളു കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഹബീബായ മുത്ത് നബിയോട് ഞങ്ങൾക്ക് മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. മഹാന്മാരായ ഔലിയാ
നീ ബഹുമാനിച്ച ആദരിച്ച സ്വാലിഹീങ്ങൾ അവരെ ഹദറത്തിലെത്താനും അവരിൽ നിന്ന് മദദ് ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണയല്ലാ, തൗഫീഖ് തരണയല്ലാ. اللهم اغفر أمة محمد، اللهم ارحم أمة محمد، اللهم اكسر أمة محمد، اللهم اعز أمة محمد، اللهم تقبل من أمة محمد، واشرنا في زمرة محمد بحق محمد وآل محمد وصحاب محمد. അള്ളാഹുവേ, ഈ മഹത്തായ ഉറൂസിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഉൾപ്പെടെ, അതിൻ്റെ പ്രവർത്തകരുൾപ്പെടെ, ഉറൂസ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണയല്ലോ, സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തണയല്ലോ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, തുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫദ്ലി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.